സോക്കേട് വന്നാൽ അങ്ങനെയൊക്കെ ഇരിക്കും. നേഴ്സ് ആരാണ് അവിടെ കിടന്ന് കരയുന്നത്? ആശുപത്രി ഇങ്ങനെ കിടന്ന് കരയാനുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞേക്ക്. അയ്യോ എനിക്ക് ആശുപത്രിയെ ഇങ്ങനെ കിടന്ന് കരയാനുള്ള സ്ഥലമല്ല, മനസ്സിലായോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? വല്ലതുമുണ്ട്? എന്റെ വൈഫിന് നല്ല സുഖമില്ല. വരൂ, ആ മുറിയിലിരിക്കൂ, ഞാൻ ഇപ്പൊ വന്നേക്കാം. നേഴ്സ്, ഇന്ന് വീട്ടിൽ പോയിരുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന മരുന്നെല്ലാം ഉടനെ വീട്ടിലെത്തിക്കണം. ആ കുട്ടി കിടന്ന് നിലവിളിക്കുന്നത് കേട്ടില്ലേ? അതിന് കുറച്ച് വെള്ളം കൊടുക്കാനാണ്. വെള്ളം കൊടുക്കുന്ന കാര്യമൊക്കെ എനിക്കും അറിയാം. ഞാനും ഈ ജോലിയൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി. സിസ്റ്ററിന് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞില്ലല്ലോ. ആ പുണ്യം കൂടെ അങ്ങ് കിട്ടിക്കോട്ടെ. അല്ല, കമ്പൗണ്ടർ സാർ സുഖമെടുക്കുകയാണ്. നടുവൊന്ന് നൂർത്തന്നേ ഉള്ളു. ഇതാണ് ഒരു റെസ്റ്റ്. ഈ മരുന്നുകളെല്ലാം ഉടൻ ഡാക്ടറുടെ വീട്ടിലെത്തിക്കണം. ഓഹോ, അല്ല ഇന്ന് ഐറ്റങ്ങളൊക്കെ വലിയ കൂടുതലുണ്ടല്ലോ. ഇതെല്ലാം അങ്ങോട്ട് കൊടുത്താലേ ഇവിടെ ചുറ്റുകൊണ്ട് വരുന്ന രോഗികൾക്ക് ഞാനെന്ത് കൊടുക്കും? ആ നമുക്കെന്ത് വേണം? വോമിറ്റിംഗ് ഉണ്ടായിരുന്നു? വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അബ്ഡോമിനൽ കുറച്ച് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. സൂക്ഷിക്കണം, പ്രഗ്നൻസി നിസ്സാരമായ അസുഖവും നാം കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? ശരി. ലൂസി, അച്ഛനവിടെ പോയി? ഡോക്ടർ റൂമിലായിരിക്കും. ഓ, താങ്ക് യു. നമുക്ക് ഉടനെ തന്നെ പോയി കളയാം. ആ ഡെലിവറി കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഇതെല്ലാം സാധാരണ കേസാണ്. ജയ വീട്ടിലേക്ക് വെക്കോ, അതൊക്കെ നേഴ്സ് അറ്റൻഡ് ചെയ്തോളൂ. ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഡോക്ടർ വാസുദേവന് ലീവിലാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ അതൊന്നും വേണ്ടി വരില്ലെന്ന്? ഐ ഹാവ് നോ ടൈം ടു വേസ്റ്റ്. എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ അർജന്റ് ആയിട്ടൊന്ന് പോകാനുണ്ട്. വിശേഷിച്ചൊന്നുമില്ല, ഒരു ചെറിയ തലവേദനയുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഭയം കൊണ്ട് ഡോക്ടറെ വിളിച്ചതാണ്. അങ്ങനെയല്ല, പ്രഗ്നൻസി പീരീഡ് അല്ലേ, വളരെ സൂക്ഷിക്കണം. ഇരിക്കണം. ഇതുപോലെ ഇനി എന്തെങ്കിലും വല്ലായ്മ വന്നാൽ എന്നെ അറിയിക്കണം, ഞാൻ ഉടനെ എത്തിയേക്കാം. ശരി ഡോക്ടർ. ഇതിപ്പോ വേണ്ടായിരുന്നല്ലോ. അല്ല, ഇവിടം വരെ വന്നതിന് അതിന് വന്നേക്കണം. ഒരാളെ അയച്ചാൽ മതി, ഞാൻ മരുന്ന് ആശുപത്രിയിൽ നിന്ന് കൊടുത്തേക്കാം. ശരി. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ പോകുന്നു, പിന്നീട് വരാം. ശരി. അപ്പൊ കുമാരൻ ചെല്ലു. ഞാൻ
എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. എന്താ ചേട്ടാ? ഇന്നലെ ആശുപത്രി കിടന്നൊരു സ്ത്രീ മരിച്ചില്ലേ, നീ അത് അറിഞ്ഞില്ലേ? അറിഞ്ഞു അറിഞ്ഞു. കുറെ ആത്മാക്കളെ കൊണ്ട് ചെന്നിട്ട് നരകിപ്പിച്ച് കൊല്ലാനാണോ ഈ ആശുപത്രി? ഇതിനാണോ നിങ്ങൾ കുറെ പേർ അവിടെ കയറി ഇറങ്ങി ഭരണം നടത്തുന്നത്? മനുഷ്യസ്നേഹം ഇല്ലാത്തവർ വൈദ്യശാസ്ത്രം ഉപയോഗിച്ചു. ഞാൻ എത്ര തവണ അച്ഛനോട് പറഞ്ഞു, ആ സ്ത്രീക്ക് വേദന വർദ്ധിച്ചപ്പോൾ അച്ഛൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അച്ഛനവരെ രക്ഷിക്കാമായിരുന്നു, പക്ഷേ പാവപ്പെട്ടവരുടെ ജീവനിട്ട് പന്തേടാൻ അച്ഛൻ ഒരു പ്രയാസവുമില്ലാതായിരിക്കുന്നു. വേണു, നീ തീരെ റെസ്റ്റ് എടുക്കത്തില്ല. എന്നിട്ടാണോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്നത്? രോഗികളുടെ കാര്യം പറയുന്നത് ആവശ്യമില്ലാത്തതാണോ? നീ തന്നെ രോഗിയാണ്. രോഗികളും മറ്റു രോഗികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചേട്ടാ, ഇതൊന്നും എനിക്ക് സഹിക്കുകയില്ല. അച്ഛന്റെ അവഗണന കൊണ്ട് മാത്രമാണ് ആ സ്ത്രീ മരിച്ചത്, അതെല്ലാവർക്കും അറിയാം. കുമാരൻ എന്നൊരു പ്രതിഷേധയോഗം വിളിച്ചു കൂട്ടുന്നു. സീതയുടെ ചേട്ടനോ? അതെ, ഇപ്പോൾ അത് പറയുകയായിരുന്നു. അച്ഛനെ നേരിട്ട് എതിർക്കേണ്ടി വന്നതിൽ അയാൾക്ക് വേദനയുണ്ട്, പക്ഷേ അവനൊരു മനുഷ്യനാണ്. ഇതൊന്നും ആര് ചെയ്താലും ജനങ്ങൾ സഹിക്കുകയില്ല, എതിർക്കും. എന്റെ ഹൃദയം അവരുടെ കൂടെയാണ്. ഇതിനിയും ഇവിടെ ആവർത്തിക്കരുത്. തക്ക സമയത്ത് വേണ്ട വൈദ്യസഹായം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീ മരിച്ചത്. ഈ ഡോക്ടറും കുറെ കീഴ്ജീവനക്കാരും കൂടി ഇവിടുത്തെ ആശുപത്രിയെ ഒരു മരണക്രമമാക്കി തീർത്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു പരമാർത്ഥം മാത്രമാണ്. പണം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഡോക്ടറിൽ നിന്ന് നമുക്കിതെല്ലാം പ്രതീക്ഷിക്കാം, പക്ഷേ നാം അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറില്ല. ഇന്ന് നാം ഒപ്പിട്ടയക്കുന്ന ഈ മെമ്മോറാണ്ടം പരിഗണിച്ച് സർക്കാർ വേണ്ട നടപടി കൈക്കൊള്ളുമെന്നാണ് എന്റെ വിശ്വാസം. ഹലോ, ഐ ആം ലീവിംഗ് ദിസ് ഈവനിങ്. പുതിയ ആശുപത്രിയിൽ നിങ്ങളുടെ പ്രവർത്തനം വിജയിച്ചു കാണാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. വണ്ടി പുക വണ്ടി 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 നിന്നെ പോലെ വയറിലെനിക്കും തീയാണേ. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണേ. തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണേ. തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണേ. കായാണേ വണ്ടി വണ്ടി പുക വണ്ടി പള്ളവിശന്നാൽ തൊള്ള തുറക്കും തൊള്ള തുറന്നാൽ കൂക്കി വിളിക്കും പള്ളവിശന്നാൽ തൊള്ള തുറക്കും തൊള്ള തുറന്നാൽ കൂക്കി വിളിക്കും. എല്ലാ ഭാരവും ഏറ്റി നടക്കും ചെല്ലുന്നേടം തണ്ണി കുടിക്കും. എല്ലാ ഭാരവും ഏറ്റി നടക്കും ചെല്ലുന്നേടം തണ്ണി കുടിക്കും.
വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണേ, തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണേ, കായാണേ. വണ്ടി വണ്ടി പുക വണ്ടി ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എന്റെ കറക്കം, ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എന്റെ കറക്കം, വെള്ളം കിട്ടാൻ നിനക്ക് മോഹം, കഞ്ഞി കുടിക്കാൻ എനിക്ക് ദാഹം, വെള്ളം കിട്ടാൻ നിനക്ക് മോഹം, കഞ്ഞി കുടിക്കാൻ എനിക്ക് ദാഹം. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണേ, തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണേ, കായാണേ. വണ്ടി വണ്ടി പുക വണ്ടി മലയിൽ കൂടെ നിന്റെ കയറ്റം, ജനലിൽ കൂടെ എന്റെ കയറ്റം, മലയിൽ കൂടെ നിന്റെ കയറ്റം, ജനലിൽ കൂടെ എന്റെ കയറ്റം. സ്റ്റേഷൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ ഞാനും പായും, സ്റ്റേഷൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ ഞാനും പായും. എന്താണ് ചിരിക്കുന്നത്? ആരും വീഴുന്ന കണ്ടിട്ടില്ലേ? അല്ല മാനേഴ്സ്, വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. താങ്ക് യു. എന്താ അടിപെട്ടോ? ഒന്നുമില്ല, താരമില്ല. കുറെ കൂടെ ഒക്കെ സൂക്ഷിച്ചു പോണ്ടേ? ഇതിനോടാണോ ചോദിച്ചത്? ഇക്ഷയല്ലയോ, എന്തിനും ചോദിച്ചാൽ കടിച്ചു തന്നത്തില്ലയോ? വരട്ടെ, ഞാൻ അന്വേഷിച്ച് പറയാം. നിങ്ങൾ മിസ്റ്റർ അലക്സ് പുതിയ സേവനം, സാധാരണ മന്ത്രിമാരുടെ കൂടെയാണ്. ലൂസി, ക്ഷമിക്കണം ലൂസി. ലൂസി, ക്ഷമിക്കണം, ഞാൻ ലൂസിയാണെന്ന് വിചാരിച്ചു. ലൂസിയെ കാണണോ? പറഞ്ഞിരിക്കാം. ഒന്ന് പറഞ്ഞയക്കൂ. ഈ നഴ്സുമാരുടെ വേഷം, വേഷമിതൊന്നും അണിഞ്ഞാൽ വനിതകൾ വിവിധം ഏകമായി തോന്നും. എന്ത് പാടോ ഇത്? ഇത് പാലിൽ വെള്ളം ചേർത്താണോ അഥവാ വെള്ളത്തിൽ പാല് ചേർത്താണോ? എന്താ കമ്പൗണ്ടർ സാറെ, എന്താ ഒരു പുതിയ സംശയം? അല്ല സംശയിച്ചൊന്ന് നോക്കിയെന്നുള്ളൂ. നമ്മുടെ വിതങ്ങയുടെ അത് രാവിലെ തന്നെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വീട്ടിലെ കാര്യം അത് വേറെ, നേരിട്ട് തരാനുള്ള നിങ്ങളുടെ. കമ്പൗണ്ടർ മിസ്റ്റർ കേശവൻ, നമസ്കാരം. എന്താണ് പാൽക്കാരനുമായി ഒരു ബഹളം? നോക്കണം സാറെ, ആർക്കെല്ലാം വീതം കൊടുക്കണം? വലിയ യമാൻ കണ്ണു മുഴിച്ച് കപ്പം മേടിക്കുന്ന ആളാ. വലിയ നേൽസമ്മയ്ക്ക് പാല് മുഴുവൻ വെറുതെ കിട്ടിയാ കൊള്ളാവുന്നുണ്ട്. സുഹൃത്തെ, പരദൂഷണമാണ്, പതുക്കെ പറയൂ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ്? വെറുതെ അല്ല, ആളുകൾ കിടന്ന് ബഹളം കൂട്ടുന്നത്. എന്തോ ബഹളം, അവന്മാര് കുറെ കാലായാലും ബഹളം തുടങ്ങിയിട്ട് എന്ത് ചെയ്തു? അല്ല, ഇന്നാള് നടന്ന എന്തുവാ? സർവസമുദായ കക്ഷി പ്രസവജാഥ. പ്രസവജാഥയോ? പ്രകടനജാഥ. നാരായണയുടെ മരണം നമ്മുടെ മരണം. അത് കൊള്ളാം. എന്നിട്ട് ഗവൺമെന്റിലേക്ക് ഒരു പരാതി, അവരെന്ത് ചെയ്തു? അതൊക്കെ പാലിനങ്ങോട്ട് എടുത്തു. ഇവിടെ താനും സർവകക്ഷിയാണോ? എന്നാ ഞങ്ങൾ കണ്ടോളാം. നിന്റെ എല്ലാം കഞ്ഞൂടി മുട്ടിക്കും, കഞ്ഞൂടി. മിസ്റ്റർ കേശവൻ, നല്ല പാല്. മെഡിക്കൽ മന്ത്രിയുടെ വീട്ടിൽ പോലും ഇത്ര നല്ല പാല് ഞാൻ കണ്ടിട്ടില്ല. സാർ ആസാമിൽ പോയിട്ടുണ്ട്. എന്ത്? ആസാമില്. ഓ, ആസാമില്. നമ്മുടെ മാധവ് മേനോൻ അടുത്ത ആഴ്ച ആസാമിലോട്ട് പോവുകയാണ്. ഞാനും കൂടെ പോകുന്നുണ്ട്. ആസാമിൽ പോയാ പോരാ, അവിടുത്തെ പാല് കാണണം. ഞാൻ നേരിട്ടല്ലായിരുന്നു അവിടുത്തെ പാല് കണ്ടാക്ട്. അതിരിക്കട്ടെ മിസ്റ്റർ കേശവൻ, ഒരു ചെറിയ ഉപകാരം. നമ്മുടെ ലൂസി എവിടെയാണ്? സാറിന് എപ്പോഴും ലൂസിയുടെ കാര്യമുള്ളല്ലോ. സാർ ആസാമിൽ പോകുന്നതിനും എന്നെ വന്ന് കാണുകയാണെങ്കിൽ
ആസാമിലെ ചില കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഉപകാരം മിസ്റ്റർ കേശവൻ. സിസ്റ്റർ, ഡോക്ടർ ഒന്ന് കാണുമായിരുന്നു. ഇന്നിനി വരുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ വന്നില്ല, അത് ഞാൻ പറയുവാൻ വേണ്ടി വരികയായിരുന്നു. താങ്ക് യു സിസ്റ്റർ. ലൂസി, നിന്നോട് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി വന്നതാണ്. എന്ത് കാര്യം? പലതും പലതും ഉണ്ട്. ഇവിടെ വന്നാണ് കാര്യമെല്ലാം പറയുന്നത്? വേറെ ഇവിടെയാണ് ഞാൻ വരുന്നത്. എനിക്കുള്ള സമയമെല്ലാം മന്ത്രിമാർ മിനിസ്റ്റേഴ്സ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ബാക്കിയുള്ള സമയം നീ ആശുപത്രിയിലും. വരൂ ലൂസി. എന്താണ് കാണിക്കുന്നത്? വരൂ വരൂ. എന്നോട് പൊന്നാരൊന്നും പറയണ്ട. നീ ചുമയും ചുമച്ച് നാട്ടുകാരെ നന്നാക്കാൻ തെക്കോട്ടും വടക്കോട്ടും നടന്നു. പിന്നെ ഞാനെന്ത് വേണം വെച്ചാ? നാല് ദിവസമായാലോടാ അങ്ങോട്ടൊരു അപേക്ഷ അയക്കാൻ പറഞ്ഞിട്ട്. ഈ പെണ്ണ് പത്താം ക്ലാസ്സും പഠിച്ചേച്ച് പുരക്കാലത്ത് കുത്തിരുന്നാ മതിയോ? ഇല്ല മതിയോ? ചേട്ടന്റെ പിറന്നാള് നാളെയല്ലേ, അതിന് ഇന്നേ ചെലങ്ക് കെട്ടണോ? കളിയാക്കണ്ട, ഞാൻ ആരുടെയും പിറന്നാളിന് വേണ്ടി ചെലങ്ക് കെട്ടിയതല്ല. ജയ് എതിരേൽക്കാനാണ്. അതെ അതെ, എനിക്കറിയാം. നിന്റെ മനസ്സ് ചെലങ്ക് കെട്ടും മുമ്പേ നൃത്തം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെ ഓർത്താണെന്ന് ദാ ഈ മുഖം കണ്ടാൽ അറിയാം. ജയ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട അമ്മാവ, ഞാൻ നിന്നോളാം. നിങ്ങളെ ഈയിടെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്നോട് പിണങ്ങിയിട്ടായിരിക്കും. എന്തിനു പിണങ്ങുന്നു? അല്ല, ഡോക്ടർ അദ്ദേഹത്തിനെതിരായി പ്രതിഷേധം ഉണ്ടാക്കുന്നതെല്ലാം ഞാനാണല്ലോ. എന്റെ ചേട്ടനും കുമാരന്റെ പക്ഷത്താണല്ലോ. അച്ഛനെ ഞങ്ങൾക്ക് ജീവനാണ്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള അച്ഛന്റെ ചില പ്രവൃത്തികൾ ഞങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല. വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യരുത്. പലതും കണ്ടും അനുഭവിച്ചും നാട്ടുകാർക്ക് സഹി കിട്ടും. അതെ, എന്ത് ചെയ്യാനാ? ആ സീതെ വരൂ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നാളെ തീർച്ചയായിട്ടും വരണം, പിറന്നാളാണ്. ഞാൻ അത് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ? ഞാൻ അവിടെ വരുന്നതിനെ പറ്റി ആ തങ്കമനേഴ്സും മറ്റും എന്തെല്ലാം പറയുന്നു. ഓടി വേണ്ടി, നീ അതൊന്നും അകറിക്കണ്ട. ഞങ്ങൾ കാത്തിരിക്കും. വരുമോ? വരണം. അല്ലേ, നേഴ്സിനിപ്പോ ഇവിടെയാണോ ഡ്യൂട്ടി? ഡ്യൂട്ടി ഒന്നുമില്ല. എങ്കിലും ലൂസിയമ്മയുടെ ആ സേവന മനസ്ഥിതിയെ കമ്പൗണ്ടർ സാറിന് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാ മതി. ഓഹോ, എന്റെ കാര്യം മാത്രമല്ല, ആശുപത്രിക്കാര് മുഴുവനും നോക്കിക്കൊണ്ടാണ് ഈ കമ്പൗണ്ടർ സി ആർ കേശവൻ കഴിയുന്നത്. എല്ലാരെയും നല്ലതുപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വേണ്ടേ, രണ്ട് കൈ നീട്ടി നിറയെ അങ്ങ് മേടിച്ചോണം. എങ്കിലും ആശുപത്രിക്ക് ഒരു ഐശ്വര്യമാണ്. അതിനേ നമ്മുടെ ഒന്നാമൻ വളരെ മിടുക്കനാ. ഇന്നാളുണ്ടായതുപോലെ വേണം. എന്തോ ഉണ്ടായത്, അല്ല എന്തോ ഉണ്ടായെന്ന് കാവിലമ്മയ്ക്ക് പ്രസവവേദന. ഡോക്ടർ സാർ ആദ്യം ഒരു കുട്ടി എടുത്തു പുറത്തു വന്നു, വീണ്ടും കാവിലമ്മയ്ക്ക് പ്രസവവേദന. സംഗതി എന്താ? വളരെ ഡേഞ്ചർ, ഡബിൾ കേസ്. രണ്ടു കുട്ടികളുണ്ട്. ആദ്യം 10 രൂപ കൊടുത്തുള്ളൂ, അതിനൊരു കുട്ടി എടുത്തു കൊടുത്തു. രണ്ടാമത് 10 രൂപയുടെ കൈ വെച്ച് കൊടുത്തു, രണ്ടാമത്തെ കുട്ടി എടുത്തു കൊടുത്തു. ഇങ്ങനെയാ ഡോക്ടർമാര് ചെയ്യേണ്ടത്. ഇതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. പുതിയൊരു ഡോക്ടർ വരുന്നുണ്ട്. അല്ലേ, പുതിയ ഡോക്ടർ വന്ന് വിളിച്ചാൽ കുഞ്ഞുങ്ങൾ ഇങ്ങി പോരുവോ? അത് കാണാം. കേട്ടോ ലൂസിയമ്മേ, ഈ കേശവൻ അല്പം പെശക. ആസാമിലുള്ള വലിയ വലിയ ഡോക്ടർമാരെക്കാളും കവിഞ്ഞൊരു ഡോക്ടറിന്റെ ഇപ്പൊ വരാൻ പോകുന്നത്. ആസാമിലെ ഡോക്ടർമാര് ഈ കമ്പൗണ്ടർ കേശവൻ എന്ന് കേട്ടാൽ കിട്ടുകിട്ട തർക്കം കിട്ടുകിട്ട. എന്റെ കമ്പൗണ്ടർ സാറേ, സാറിന്റെ ഈ ആസാം കാര്യങ്ങൾ കേട്ട് ഞാൻ മടുത്തു. അങ്ങനെയൊന്നും മടുക്കാൻ നോക്കുമോ? കമ്പൗണ്ടർ സാർ പോണം, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അതും ചമ്പളമില്ലാത്ത ജോലിക്ക് ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് വെച്ചോണ്ടോ? അതിനി കുഞ്ഞു മഞ്ഞു കൊള്ളണ്ട, അതിന് റിക്രൂട്ട്മെന്റ് വേറെ ആയിപ്പോയി. നമ്മുടെ ലൂസിയെ കൊത്തി കൊത്തി മുറത്തേക്കാരി കൊത്തി തുടങ്ങി. രണ്ടും കൂടെ ക്ലാഷ് ആകരുത് കേട്ടോ. ¶¶
സിത്താർ വായിക്കാൻ പോവുകയാണ്. കൊള്ളാം, നഴ്സുകൾ കുറെ സംഗീതം കൂടി അഭ്യസിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതാ മരുന്ന് കഴിക്കുന്നു. ഇത് കൂടുതലുണ്ടല്ലോ. അറിഞ്ഞുകൂടാ. ലൂസിയല്ലേ എടുത്തത്? അല്ല, തങ്കമ്മ നഴ്സ്. അവരെന്തിന് മരുന്നെടുത്തു? ഡോക്ടർ അദ്ദേഹം അവരെയല്ലേ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് എനിക്കിഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്താണ് ചേട്ടാ ലൂസി ഉടുപ്പിണങ്ങിയ? അദ്ദേഹം മരുന്ന് കുടിച്ചില്ല. മനസ്സിലായി, മരുന്നെന്റെ സാരിയാണല്ലോ കുടിച്ചത്. പിറന്നാലായിട്ട് പുലർന്നപ്പോഴേ മരുന്ന് കഴിക്കണ്ടെന്ന് വെച്ചില്ലേ. ലൂസി, തങ്കമ്മനെ ഇന്ന് വന്നിരുന്നോ? മരുന്നിലെങ്ങനെ തൊട്ടോ? അങ്ങനെ വരട്ടെ. ആ ലൂസി, ആ മരുന്നിങ് എടുക്കൂ. ഞാൻ പോകട്ടെ, ഇന്ന് രണ്ട് ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. തങ്കമ്മനേഴ്സല്ല, ചേട്ടന്റെ അനിയത്തി. ആശുപത്രിയിൽ നിന്നും ആരും വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജയിക്ക് അറിഞ്ഞുകൂടെ? അത് പറഞ്ഞാൽ അച്ഛന് മനസ്സിലാകുകയില്ല. വിശേഷിച്ചും ആ നേഴ്സ് തങ്കമ്മ ഒരു ധിക്കാരിയാണ്. നീ എന്തിനു വന്നു? ഇതെന്തൊരു ചോദ്യമാണ് ചേട്ടാ, ചേട്ടന്റെ പിറന്നാളായതുകൊണ്ട് വന്നു അല്ലേ സീതേ? എന്റെ പിറന്നാളുകൾ എനിക്ക് വേദനയുടെ ദിവസങ്ങളാണ്. എന്നെ ഇഷ്ടമുള്ളവരാരും ഇന്ന് എന്നെ കാണരുതെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ രോഗിയാകാതെ ഇരുന്നുവെങ്കിൽ ഇന്ന് എത്ര പേരെ എനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ പറയരുത്, ഈ അസുഖം പെട്ടെന്ന് മാറും. ചേട്ടന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാണ്. എന്റെ പിറന്നാൾ ദിവസം ആരും ഇങ്ങനെ വെറും കയ്യും വീശി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവിടെ ഒക്കെ നോക്കി, ഒരു പൂ പോലും കണ്ടില്ല. ജയാ, സീത പിറന്നാൾ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പറയാത്തത് കൊണ്ട് സമർപ്പിക്കാതിരിക്കുകയാണ്. എന്താ ചേട്ടാ? നൃത്തം. ജയാ, ആ സിത്താരങ്ങെടുത്തത് വരും. കുഞ്ഞെ, കുഞ്ഞിനെ കാണാൻ പുറത്തൊരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാൻ? അതെ. ശരി. എന്നെ കൃത്യസോടു കൂടി കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണല്ലേ? യെസ് മാം. ഇന്ന് എന്നെ താങ്ങി നിർത്തുന്നത് ഈ തടിക്കഷണമാണ്. സാരമില്ല, നിരാശനാകരുത്, വരൂ, നമുക്കിരിക്കാം. നമ്മൾ ഒരുമിച്ച് ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചപ്പോൾ ഞാൻ ഇത് വിചാരിച്ചത് എന്റെ രണ്ട് കൈകളും ഡോഗുകളെ താങ്ങാൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇന്ന് ഒരു കൈ എനിക്ക് എന്നെ തന്നെ താകാൻ വേണം. ഓ സാരമില്ലായിരിക്കും. ഇത് എന്റെ സിസ്റ്റർ ജയശ്രീ, ഡോക്ടർ രാജേന്ദ്രൻ. ഇന്നത്തെ ആക്സിഡന്റിലൊന്നും പറ്റിയില്ലല്ലോ. ആക്സിഡന്റ്? ആർക്കെന്ത് പറ്റി? സൈക്കിൾ ഓടിച്ചു വന്ന ഒരു പെൺകുട്ടി താഴെ വീട്. ഇന്ന് ചേട്ടന്റെ പിറന്നാളാണ്. എന്നിട്ട് എന്ത് പറ്റിയെന്നോ? പിറന്നാളിന് സമ്മാനം നൽകാൻ ആരംഭിച്ചപ്പോഴാണ് ഡോക്ടർ വന്നത്. ജേ, എന്താണത്? ഒരു നൃത്തം. ഞാൻ മൂലം അത് മുടങ്ങിയല്ലേ. സാരമില്ല, വീണ്ടും ചാലിച്ചു വരുത്താവുന്ന നൃത്തവും ഗാനവുമാണത്. ജയാ, ആ സിത്താറിഞ്ഞിട്ട് രാജേന്ദ്രൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോ? ഇല്ല, മിസ്റ്റർ വേണുവിനെ കണ്ടിട്ടാകാമെന്ന് കരുതി. ഈ ആശുപത്രിയുടെ ഇന്നത്തെ സ്ഥിതി കുറച്ച് മോശമാണ്.
രാജേന്ദ്രൻ അത് മെച്ചപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഷാൾ ട്രൈ മൈ ബെസ്റ്റ്. കേട്ടോ രാജേന്ദ്രൻ, ഈ പ്രദേശത്ത് ഒരു നൃത്തം ഇതാ. ഈ സിത്താറിന്റെ ശബ്ദം കേട്ടാൽ ഉടൻ അത് കുലുങ്ങി കുലുങ്ങി കൊട്ടിത്തുള്ളുന്ന
ആശുപത്രിയുടെ ജനറൽ സെക്രട്ടറി. രോഗികളുടെ എണ്ണം ദിവസം പ്രതി വർദ്ധിച്ചു വരുന്നു. ഇവിടെ ഒരു റെസിഡൻഷ്യൽ മെഡിക്കൽ ഓഫീസറുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ പലപ്പോഴും ഗവൺമെന്റിന് എഴുതിയിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം അല്പം കൂടി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒന്നിങ്ങോട്ട് വന്നിരുന്നു. ഓ, അതൊക്കെ ഒരു ആശുപത്രി അല്ലയോ ഡോക്ടർ രാജേന്ദ്രൻ. ജോലി ചെയ്ത് ബുദ്ധിമുട്ടുമ്പോൾ തെറ്റായ ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ ഇവിടെ എല്ലാം ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. എങ്കിലും തൊഴിലില്ലാത്ത ചില ചെറുപ്പക്കാരുണ്ട് ഇവിടെ. അവർക്ക് ഈ ആശുപത്രി ഭംഗിയായി നടക്കുന്നതിൽ കണ്ണുകടിയാണ്. അവര് ചില ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ ജയശ്രീ, ഇവിടുത്തെ ഓർഡിനറി ഡോക്ടറാണ്. എന്റെ മകളാണ്. ലാസ്റ്റ് ടൈമിൽ ഡിഗ്രി എടുത്തതേ ഉള്ളൂ. ഒരു നല്ല ഡോക്ടർക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ബഹളം കൂട്ടാതെ നോക്കി ചന്തയാണോ ഇത്? കാഴ്ച മക്കൾ അവരെ പുരകിലെ കാണാൻ വന്നത് പോലെ വേഗം വേഗം വാങ്ങിക്കൊണ്ട് പോയി. എന്തോന്നാ സാറേ ക്യൂ? ഈ മരുന്നിങ്ങ് തന്നാട്ട കമ്പോണ്ട്. ആസാമിലെ എല്ലാത്തിനും ക്യൂ അല്ലേ? ഞാൻ കാണിച്ചു തരാം. പുറകോട്ട് പോ, എല്ലാരും പുറകോട്ട് പോവാൻ പറഞ്ഞ പുറകോട്ട് പോകോട്ട് പോയല്ലേ. പരിപരിയായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുക. നിൽക്കുക, അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ, അങ്ങോട്ട് ഇറങ്ങാം. പരിപരിയായിട്ട് നിൽക്കണം. ഇങ്ങോട്ട് അടുത്തൊന്നും ഇല്ല, ഇങ്ങനെ നിൽക്ക. അങ്ങനെ വാല് പോലെ നിൽക്ക. നിൽക്കണം, അങ്ങോട്ട് നില്ലണം. ഇതാണ് ക്യൂ, അതറിയാവോ? മനസ്സിലായോ? ഇങ്ങനെയാണ് ആസാമിലെ എല്ലാരും നിൽക്കുന്നത്. അല്ല പിന്നെ ആണ്ടി, വയറ്റ് വേദന. ഞാൻ ഇവിടെയാണ് സാറേ. ആ ഉണ്ടോ? ആ നീ അവിടെ തന്നെ അങ്ങ് നിന്നു. ആ ഇട ചിറ്റട. ഈ മരുന്ന് ഇവിടെ ഇല്ല. ഇവിടെ എടാ. ആ ഇതും ഇവിടെ ഇല്ല. എളുപ്പാടേ. ആ കൊച്ചിനൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ഏ, ആ തണുപ്പത്തൊന്നും ഇറക്കി നടത്തരുത് കേട്ടോ. ആ എങ്ങോട്ടാ പിന്നാലെ നിൽക്കണം? എനിക്ക് വയ്യ. ഞങ്ങളൊക്കെ നിൽക്കുന്നതാണെന്നില്ല, നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേകത? എടാ എടാ എടാ, ആരാടാ ഇതൊക്കെ നിശ്ചയിക്കുന്നത്? ഞാനാ. കുപ്പിങ് കൊണ്ടോ. സുഖമായില്ലേ? ഈ കമ്പൗണ്ട് സാറിന് എപ്പോഴും ഒരു കളിയാ. മരുന്നാ സാറേ? തരാമല്ല, നിർത്തി വെക്കാവേ. ഞങ്ങളെല്ലാം ഇങ്ങനെ വലിയ നിർത്തിയിട്ട് ഇപ്പോ പെണ്ണ് മരുന്ന് കൊടുക്കുന്നത് ശരിയാണോ സാറേ? എടോ എടോ എടോ, ശരിയും തെറ്റും ഞാൻ നോക്കിക്കോളാം. താൻ അവിടെ നിൽക്കേ, ഞങ്ങളോട് വരും. മരുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അല്ലേ, ഇന്ന് മേടിച്ചോണ്ട് പോവില്ല. ആശുപത്രി നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്താനുള്ള ഒന്നുമല്ല. സമയം തെറ്റിപ്പോയി, പൊട്ടോളി മരുന്നില്ലെന്ന്. അല്ലേ, പോരാ. കിട്ടാൻ തന്നെ പ്രയാസം. അതും കൊണ്ടിരുന്നാലും അയാൾ മരുന്ന് തരുന്നില്ലെന്ന് വെച്ചാൽ ഈ ധർമ്മമുള്ള മേടിക്കാൻ ഇങ്ങ് വരാതിരിക്കുകയാണോ ഭേദം? എന്താ മരുന്ന് കിട്ടിയില്ലേ? ദിവസേന ഇതാണ് കൂത്ത്. അവർക്ക് വേണ്ടപ്പെട്ടവർക്കേ മരുന്ന് കൊടുക്കൂ, ബാക്കിയുള്ളൊരു വെറും കൈയോടെ പോണം. ശരി, നിങ്ങൾ നിൽക്കണം. ഡിസ്പെൻസിങ് തീർന്നോ? കഴിഞ്ഞു. ഇത്ര നേരത്തെയോ? മണി 11 ആയി. ഇവിടെ എല്ലാത്തിനും കറക്റ്റ് ടൈമാ. ഒരു രോഗിക്ക് ഇന്ന് കൊടുക്കേണ്ട മരുന്ന് നാളെ കൊടുത്താൽ രോഗം സുഖപ്പെടുമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? മരുന്ന് നാളെ കൊടുത്താലും കൊടുത്താലും മതി അല്ലേ? അങ്ങനെ പതിവുണ്ട് ഇവിടെ. നിങ്ങൾ കൗണ്ടർ തുറന്ന് ആ നിൽക്കുന്നവർക്കെല്ലാം മരുന്ന് കൊടുക്കൂ. ഓ, ആ വരുന്നടാ, വന്ന് വാങ്ങിച്ചോണ്ട് പോവി. ഒരു ഡോക്ടറാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? ഞാനും വന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോൾ ചേട്ടന്റെ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഓഹോ, ഡോക്ടർ ഇവിടെ വന്നതിൽ ചേട്ടന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കത്ര സന്തോഷമില്ല. അതെന്താ? ഇവിടത്തെ ചില നടപടികൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം നേരെയാക്കാനല്ലേ ഡോക്ടർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഓഹോ,
എന്താണ് അച്ഛാ? നീ ഇന്നലെ ഡോക്ടറെ മാന്റെ വീട്ടിൽ പോയിരുന്നു. പോയി? നീ അവിടെ ചെന്ന് തുള്ളുകയും ചാടുകയും ചെയ്തൊന്നും അങ്ങനെ കൊച്ചമാനെ സൂക്കേട് കൂടിയൊന്നും കേട്ടല്ല. ജയ വന്ന് വിളിച്ചു, ഞാൻ പോയി. എടി, താന്ന നിലത്തെ നീരോട്. നീ അവിടെ പോയതിനെ പറ്റി ആശുപത്രിയിലൊക്കെ എന്തൊരു പുകില. അവർ പറഞ്ഞിട്ടാണ് അച്ഛാ ഞാൻ നൃത്തം ചെയ്തത്. അങ്ങനെ ആടണം. കണ്ടവർ പറയുന്നത് കേട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ പോവുകയില്ല. എന്താണ് അച്ഛാ ഇത്രമാത്രം ശകാരിക്കാൻ? ഇവൾ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തെന്നോ? ആ കമാൻഡർ നാടൊക്കെ പറഞ്ഞു നടക്കുന്നത് കേട്ടാൽ മതി. വല്ലവരും വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച അച്ഛൻ ഇവിടെ വന്ന് ബഹളം കൂട്ടുന്നത്. അല്ലെങ്കിലും ഈയിടെ ചേട്ടന് മുന്നും നോട്ടമില്ലാത്ത വർത്തമാനമേ ഉള്ളൂ. ക്ഷയരോഗികൾ അങ്ങനാണ്. കുമാര, നെയ്ത്തുകാരാണെങ്കിലും നെറിയോടെ ജീവിച്ചവരാണ് നമ്മൾ. ഈ അപവാദങ്ങൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് നിലക്ക് നിൽക്കുന്നില്ലടാ. എന്റെ മോളെ ഞാൻ വേദനിപ്പിച്ചു. മിസ്റ്റർന്നാണോ? മിസ്റ്റർന്നാണോ? അതെ മിസ്റ്റർ അലക്സ്, നമസ്കാരം. അത്യാവശ്യമായി ഒരു കാര്യം പറയുവാൻ വേണ്ടി വന്നതാണ്. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇടയ്ക്ക് ഞാൻ വരാത്തതിൽ വളരെ പരിഭവമുണ്ട് അറിയാം. സാർ ഇവിടെ ഇരിക്കണം. മിസ്റ്റർ ഇരിക്കണം, എനിക്കിരിക്കുവാൻ സമയമില്ല. മുഖ്യൻ ടിവിയിൽ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ തിരുവനന്തപുരത്ത് ഞാൻ പോകണമെന്ന് വലിയ നിർബന്ധം. മുഖ്യനായതുകൊണ്ട് തീർച്ചയായിട്ടും പോകേണ്ടതാണ്. കറക്റ്റ് ബുദ്ധി. പക്ഷേ മിസ്റ്റർ നാണോ, അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുവാൻ അദ്ദേഹത്തോട് പണം ചോദിക്കുക, അത്ര ശരിയല്ലല്ലോ. അത് ശരിയല്ല. അപ്പോഴേ സാറേ, ആ കാറ് തന്നെ തിരിച്ചുവിട്ടേക്കാൻ പറയണം. വിനോദം, എന്റെ യുവസുഹൃത്തിന് എപ്പോഴും വിനോദം. മിസ്റ്റർ നാണോ, അതത്ര ഡീസന്റ് ആയിരിക്കേയില്ല. മുഖ്യൻ തിരുവനന്തപുരത്ത് ചെന്ന ഉടൻ കന്യാകുമാരിയിലേക്ക് പോവുകയാണ്, ഇങ്ങനെ കാർ ചോദിക്കും. അതുകൊണ്ട് ഒരു 5 rupees വേണമല്ലോ. സാറേ, ഒരു 10 rupees ചോദിച്ചു. നല്ല ധാരാളി, അങ്ങനെ തന്നെ വേണം. മിസ്റ്റർ നാണോ, എനിക്ക് നേരമായി. ഒരു 5 rupees. പണമില്ലല്ലോ സാറേ. 5 rupees? സാർ വന്ന് ചോദിച്ചിട്ട് പണമില്ലെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. മിസ്റ്റർ നാണോ, നമ്മുടെ കുട്ടിക്ക് ഇനിയും ജോലി ആയില്ല അല്ലേ? ജോലി ഉണ്ട്. ഉണ്ടോ? അപേക്ഷ എഴുത്ത് മാത്രം. എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. നമ്മുടെ മുഖ്യൻ വിചാരിച്ചാൽ ഇത് ഈസി മാറ്റർ. മിസ്റ്റർ നാണോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണം? ഈ ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം അലക്സ്. സാറ് ഏത് ലക്ഷ്മിക്കുട്ടിയുടെ കാര്യമായി പറയുന്നത്? ആ, ഞാൻ അറിയില്ലേ. മിസ്റ്റർ നാണുവിന്റെ ഡോട്ടർ, നമ്മുടെ കുട്ടി. അവളുടെ പേര് സീത എന്നാണ്. ഓർമ്മപ്പശക്ക്. എത്ര കുട്ടികളുടെ കാര്യമാണ് ഒരു ദിവസം ഡീൽ ചെയ്യേണ്ടത്? മിസ്റ്റർ നാണോ, മിസ്റ്റർ നാണോ, 5 rupees തരിക, കുട്ടിക്ക് ജോലി കിട്ടിയെന്ന് കരുതിക്കൊള്ളൂ. ഒരു പൈസ പോലും ഇല്ല. വെരി ബാഡ് മിസ്റ്റർ നാണോ. കുട്ടിയുടെ കാര്യം ഞാൻ മുഖ്യനോട് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ വരട്ടെ. യുവസുഹൃത്തിനും നമസ്കാരം. മുഖ്യൻ കാത്തിരിക്കുകയാണ്. സാറും ഭാഗ്യവാനാണ്, എപ്പോഴും എന്റെ കൂടെ അല്ലേ നടത്തും. അതെ. അപ്പഴേ സാറേ, എന്റെ കാര്യം കൂടി ഒന്ന് മുഖ്യനോട് പറഞ്ഞേക്കണേ. പറയാം. വഴി വഴിയേ പറയാം. എന്താ എന്ത് പറ്റി? കാലൊരു മുറിവ് പറ്റി, വൈദ്യരാണ്. ഇത് വലിയ മുറിവാണല്ലോ, നിങ്ങളുടെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയാൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്ന ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല സാർ. എന്നാരും പറഞ്ഞു? നിങ്ങളോട് ആരാ പറഞ്ഞു നോക്കില്ല? നേരെ കൊണ്ടുപോകും, ഞാൻ വരുന്നുണ്ട്. കമാൻ, വലിയ മുറിവല്ലേ, ഇറ്റ്സ് വെരി സീരിയസ്. ഇവിടെ പാൽ സപ്ലൈ ചെയ്യുന്ന ആളിനോട് നാളെ രാവിലെ എന്നെ ഒന്ന് കാണാൻ പറയണം. യെസ്, നിങ്ങളുടെ ആൾ വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഉള്ളൂ. ശരി. അതെന്തിനാ അധൈര്യം? ഞാനില്ലേ ഇവിടെ. ഈ ആശുപത്രി എന്റേതല്ലേ?
വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇവിടെ ഉള്ളപ്പോ ആറമ്മയൊക്കെ എന്തിനു അന്വേഷിക്കുന്നു? വേണ്ട, ശരി ശരി, വാങ്ങിച്ചോളാം വാങ്ങിച്ചോളാം വാങ്ങിച്ചോളാം, നാളെ തന്നെ അയക്കണം, ബെറ്റൊക്കെ അറേഞ്ച് ചെയ്തേക്കാം. ഓ ശരി, ഓക്കെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ, ഇരിക്കണം. താങ്ക് യു ഡോക്ടറുടെ ആ ഡിയോഡിനൽ അൾസർ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയത് വലിയ ഭാഗ്യമായി. ആ രോഗിയെ കണ്ടിട്ട് ഓപ്പറേഷന് വേണ്ടത്ര ആരോഗ്യമുള്ളതായി എനിക്ക് തോന്നിയിരുന്നില്ല. അത് ഫെയിലിയർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരുന്നേനെയും. ഞാൻ ആരമില്ല, എല്ലാ പ്രൊഫഷനിലും ഈ തമ്മിൽ കുത്തുണ്ട്, പ്രത്യേകിച്ച് പണം കൂടുതൽ കിട്ടുന്ന ഫീൽഡുകൾ. അത് ഡോക്ടറുടെ തെറ്റിദ്ധാരണയാണ്. ഡോക്ടർ രാജേന്ദ്രൻ, എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല, പക്ഷേ ഞാൻ കുറേ നാളുകളായി ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ രോഗികളെ കൂടി സ്വാധീനമാക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഞാൻ അനുവദിക്കില്ല. ഡോക്ടർ, ഞാൻ രോഗികളെ സ്വാധീനം ചെയ്യുന്നു? അതെ, സ്വാധീനം ചെയ്യുന്നുവെന്ന്. പക്ഷേ മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. എല്ലായിടത്തും ഓടി നടന്ന് കേസ് പിടിച്ച് ഒന്നിലും ശ്രദ്ധിക്കാതെയായി. പണം മാത്രം നോക്കിയാൽ പോരാ മിച്ച. അങ്ങേക്ക് ഇത് മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നതിൽ ഞാൻ അതിശയിക്കുന്നു. എനിക്ക് വളരെ വിഷമമുണ്ട്. വിഷമിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ രാജേന്ദ്രൻ, നിങ്ങൾ ഉച്ചയ്ക്ക് 3 മണിവരെയും വൈകുന്നേരം 8 മണിവരെയും ഈ ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതിന്റെ ഉദ്ദേശമുണ്ട്? ഇവിടെ രോഗികൾ ധാരാളം വരുന്നില്ല ഡോക്ടർ, അവരെ നോക്കാതെ പോകുന്നത് ശരിയാണോ? അവരോട് എന്റെ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ താമസിക്കുന്നിടത്ത് വരേണ്ട ആൾ എന്ന് പറഞ്ഞു. അത് പരോക്ഷമായി അവരെന്റെ വീട്ടിൽ വരരുതെന്നുള്ളതിന്റെ സൂചനയല്ലേ? ഡോക്ടർ, ഒരു കാഷ്വാലിറ്റി കേസ് വന്നിട്ടുണ്ട്. യെസ്, കമിങ്. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഡോക്ടർ, ഞാൻ ഗവൺമെന്റിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയാം? 23 വർഷം. 23 വർഷമായി. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നാം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഉള്ളവരാണ് നമ്മുടെ കൂടെ ഉള്ളവർ, അല്ല സർക്കാരല്ല. മനസ്സിലായോ? എല്ലാം മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ. അത് മറക്കരുത്. ഇപ്പോൾ ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പലതും ഞാൻ ക്ഷമിക്കുന്നത് നിങ്ങളും എന്റെ മകനുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ്. അത് ഇത് സ്ഥായി പറഞ്ഞു. എന്ന് തുടങ്ങി? ഇന്ന് 2-3 ദിവസമായി. വേറെ ആരെങ്കിലും ചികിത്സിച്ചോ? ഇവിടുത്തെ കമ്പൗണ്ട് സാറിന്റെ ചികിത്സയായിരുന്നു. ഇന്നലെ ഒരു സൂചി കൂടെ കുത്തി, എന്നെനിക്ക് കുഞ്ഞു ഒരു പോളെ കണ്ണുകൂടെ അടച്ചിട്ടില്ല. അയാളെ കൊണ്ട് സൂചി ഒഴിപ്പിക്കരുത്, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. അറ്റൻഡർ ആയിരുന്ന ആളാണ് കമ്പൗണ്ടർ ആയത്. അങ്ങേര് ഇപ്പോൾ ഡോക്ടറുടെ ഉദ്യോഗം കൂടെ നോക്കുന്നു. ഡോക്ടർ ജയശ്രീ വിളിക്കൂ. യെസ് ഡോക്ടർ. കുട്ടിയെ ഇവിടെ കിടത്തണം, വൈകുന്നേരത്ത് കൊണ്ടുപോയാൽ മതി. കുട്ടിയുടെ അച്ഛൻ എന്താ ജോലി? കമ്പനിയില്ല. കുട്ടിയുടെ അച്ഛൻ കമ്പനിയിൽ നിന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്കും പോകാം. ഇവിടെ കിടന്നെങ്കിൽ കൃത്യസമയത്തിന് മരുന്ന് കൊടുക്കാനൊക്കെ ഉള്ളൂ. ഡോക്ടർ, ഈ കുട്ടിക്ക് ആവിലി ഇഞ്ചക്ഷൻ കൊടുക്കണം. യെസ് ഡോക്ടർ. നേഴ്സ്, അറ്റിറ്റി. യെസ് ഡോക്ടർ. നേഴ്സ്, കേശവൻ വരാം. യെസ് വിളിച്ചോ? അതെ വിളിച്ചു. ഇവിടെ കൊണ്ടുവന്ന ആ കുട്ടിയെ നിങ്ങൾ അറിയുമോ? ഏത് കുട്ടി? ആൺകുട്ടിയോ പെൺകുട്ടിയോ? മിസ്റ്റർ കേശവൻ. എന്തോ ഇപ്പോഴൊരു കാഷ്വാലിറ്റി കേസ് വന്നില്ലേ, അതിനെ പറ്റിയാ ചോദിച്ചത്. ആ കുട്ടിയെ ഞാൻ അറിയും. നിങ്ങൾ ഇന്നലെ ആ കുട്ടിയെ ഇഞ്ചക്ട് ചെയ്തോ? എനിക്കങ്ങനെ കുറച്ച് പേഷ്യൻസ് എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ജോലി എന്താണ്? കമ്പൗണ്ടർ. നിങ്ങളുടെ പേര്
സി ആർ കേശവൻ എന്ന് തന്നെയല്ലേ? അതെ, കമ്പൗണ്ടർ സി ആർ കേശവൻ. ഇവിടെ ഒരു സി ആർ കേശവനെ കാണുന്നു, പക്ഷേ അയാളെ ഗവൺമെന്റിൽ നിന്ന് അറ്റൻഡർ ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഒന്നാമനത്തെ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയതാണ്. വിശേഷിച്ചും ഞാൻ ഈ നാട്ടുകാരനും ഒരു ആസാം റിട്ടേണുമാണ്, അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ആസാമിൽ എന്തായിരുന്നു ജോലി? ഡോക്ടർ മുതൽ അറ്റൻഡർ വരെയുള്ള ജോലികൾ ഒരേ സമയത്ത് ഒരുപോലെ ചെയ്യും. വലിയ ജോലിയാ സാർ. ഇവിടെ ഒക്കെ എന്ത് ആശുപത്രി സാർ? ആസാമി വന്ന് കാണുന്ന ആശുപത്രി. അപ്പോൾ മിസ്റ്റർ കേശവൻ, ഇവിടെ ഒരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, അയാൾ ഇവിടെ കമ്പൗണ്ടർ ദാ നിൽക്കുന്നു. കമ്പൗണ്ടർ സി ആർ കേശവൻ. ഒരു ഭാസ്കരനാണ് ഇവിടെ കമ്പൗണ്ടർ എന്ന് കാണുന്നത്. അതെ സാർ, നമ്മുടെ ഒന്നാമന ദൈവത്തിന്റെ അനന്തരവനാ അങ്ങേര്. അയാൾ ഇവിടെ ജോലിക്ക് വരാറില്ല. പിന്നെ നമ്മുടെ ആശുപത്രിയുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയാ. ഏജൻസി? ഓ, എങ്കിലും അയാളെക്കാട്ടിലും പേര് ഈ കേശവനാ. കമ്പൗണ്ടർ സി ആർ കേശവൻ എന്ന് കേട്ടാൽ ഈ ആശുപത്രി മുഴുവനും ലോകപ്രസിദ്ധമാ സാർ. എന്റെ ഭാര്യമാർ പോലും വിചാരിച്ചിരിക്കുന്ന ഞാൻ ഡോക്ടറാണെന്ന. മിസ്റ്റർ കേശവൻ, എന്തോ നിങ്ങൾ ഇനി കമ്പൗണ്ടറായിട്ട് തുടരേണ്ട. അതെന്താ സാർ? നിങ്ങൾ അറ്റൻഡറാണ്, ആ ജോലി ചെയ്താൽ മതി. എന്റെ പൊന്നു സാറെ, ചതിക്കരുത്. കമ്പൗണ്ടർ കേശവാന്ന് വിളിപ്പിച്ച ആ നാക്കുകൊണ്ട് അറ്റൻഡർ കേശവാന്ന് വിളിപ്പിക്കരുത്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൊയ്ക്കൊള്ളു. നല്ല തെറ്റും തെറ്റുണ്ട്, ക്ഷമിക്കണം സാർ. പൊയ്ക്കൊള്ളൂ സാർ. ആഹാ, അങ്ങനെയാണോ? ഇതെന്തെങ്കിലും നടക്കുമെന്ന് ഞാനും വിചാരിച്ചാണ്. നമുക്കെന്ത് വേണം? അല്ല കമ്പൗണ്ടർ സാറേ, എന്ത് പറ്റി പൊടി ഗൗരവത്തിലാണല്ലോ ഇന്ന്. എടാ, നിന്റെ ഈ അട്ടിമറിക്കൽ പ്രസ്ഥാനം ഉണ്ടല്ലോ, അത് ഈ കമ്പൗണ്ടർ കേശവന്റെ അടുക്കൽ വേണ്ട കേട്ടോ. കമ്പൗണ്ടർ കേശവൻ, നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ അടുത്ത പ്രമോഷൻ തോട്ടിയായിരിക്കും. നീ തോട്ടി. എടാ, നീ ആറുമടക്കലേ കൈമണിയും കാക്ക പിടിക്കുന്നത്. ഞാൻ വലിയ മാൻഡ്രൊന്ന് പറയട്ടെ, നിന്റെ എല്ലുണ്ടല്ലോ, എല്ല് പിറ്റാത്തി പിടിക്കാൻ തരിയല. നിന്നെക്കാട്ടിലും വലിയ തിമ്മന്മാരുണ്ടല്ലോ, അവനെല്ലാം ശരിപ്പെടുത്തിട്ടുള്ളവനാ ഈ കമ്പൗണ്ടർ കേശൻ. നീ ശരിപ്പെടുത്തു. അത് എവിടെ? ആസാമിൽ. നീ ശരിപ്പെടുത്തു അല്ലേ? ശരിപ്പെടുത്തു. ആ പാവങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ കട്ടുകടത്തി കിടത്തി പിണ്ണാക്ക് ചാക്ക് പോലെ വീർത്തലിടാ. നീ ആണോടെ എന്നെ ശരിപ്പെടുത്താൻ വരുന്നേ? അന്നാ നിന്നെ ശരിപ്പെടുത്തിട്ട് വേറെ കാര്യം. ഇതൊന്നും ഈ രാമനോട് വേണ്ട കേട്ടാ. വേണു എന്റെ ആത്മസുഹൃത്താണ്. ജയശ്രീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകൻ. പക്ഷേ നിങ്ങളുടെ അച്ഛനാണ് ഈ ആശുപത്രിയിലെ മേലധികാരി. അദ്ദേഹം ഇവിടുത്തെ ദൂഷിത വലയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കാണുമ്പോൾ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും വയ്യാത്ത ധർമ്മസങ്കടത്തിലായി പോകുന്നു. അങ്ങേ പ്രതീക്ഷിച്ചു കഴിയുന്ന നൂറ് നൂറ് രോഗികളെയല്ലേ ആദ്യം ഓർക്കേണ്ടത്? അതെ, എങ്കിലും ഒറ്റയ്ക്ക് നിന്ന് എത്ര നാൾ ഈ ആക്രമണം നേരിടും? അങ്ങ് ഒറ്റയ്ക്കല്ല, അല്ല, അങ്ങയെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ അങ്ങയുടെ പിന്നിലുണ്ട്. ജയശ്രീയും മറ്റും ഈ ആശുപത്രിയിലെ ജീവിതത്തിൽ എനിക്കൊരാശ്വാസമാണ്. എന്റെ കഴിവുകളുമായി ഞാൻ എന്നും അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കും. നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞാൻ രോഗിയായി. അന്ന് മുതൽ സീതയിൽ നിന്നും അകന്നു മാറുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനിയും ഞാൻ കൂടുതൽ കൂടുതൽ നിന്നിലേക്ക് അടുക്കുന്നത്, നിന്നെ കൂടുതൽ കൂടുതൽ എന്നിലേക്ക് അടുപ്പിക്കുന്നത് തെറ്റാണ് സീത, തെറ്റാണ്. നീ എന്നും നെക്കുമായി എന്നെ മറന്നേക്കും. അങ്ങ് ദുർബലനാകുന്നത് കാണുമ്പോൾ എന്റെ ആത്മാവ് തളർന്നു പോകുന്നു. നിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എന്റെ ഹൃദയം നൊമ്പരപ്പെടുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം ഒരു പുക പോലെ അശക്തമായ ശരീരത്തിൽ മനസ്സുറച്ചു നിൽക്കുകയും ചുരിയിലും മലരിയിലും അകപ്പെട്ട തോന്നി പോലും. ശക്തിയുള്ള ശരീരവും ഉറച്ച മനസ്സുമായി അങ്ങ് ലോകത്തേക്കിറങ്ങുന്ന ഒരു ദിനം ഞാൻ കാണുന്നുണ്ട്. അത് നിന്റെ ആശയാണ്. അങ്ങയെപ്പോലെ ഒരാളെ ഈശ്വരൻ കണ്ടില്ലെന്ന് വെക്കുകയില്ല. നിർദോഷമായ ഒരു ആത്മാവിന്റെ പ്രത്യാശകളെ അദ്ദേഹം ഒരിക്കലും നശിപ്പിക്കുകയില്ല. ഞാനത് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്.
എങ്കിലും സീതെ, നീ നിന്റെ ജീവിതത്തിലെ കൊതുങ്ങി കൂടാൻ ശ്രമിക്കണം. അങ്ങത് മാത്രം പറയേ. പറയാൻ വിഷമമുണ്ട്, പക്ഷേ ഇനി നീ എന്നെ പ്രതീക്ഷിച്ചു കഴിയരുത്. ഞാനൊരു രോഗിയാണ്. ശരീരത്തിന് നല്ല രോഗമുണ്ട്. അങ്ങയുടെ വിലപ്പെട്ട ഹൃദയത്തിലാണ് എന്റെ ജീവിതം അർപ്പിച്ചത്. എനിക്ക് ആ ഹൃദയം മാത്രം മതി. അത് മാത്രം മതി. ശങ്കര, എടാ ശങ്കര, നീ പോയി ആ നേത്തുകാരൻ നാണുവിനോട് ഉടനെ തന്നെ എന്നെ വന്ന് കാണാൻ പറ. അച്ഛ, കസവുമുണ്ടാണേ പട്ടുപോലെ നനു നനുത്ത പാവുമുണ്ടാണേ ഞാൻ വെച്ച് വാഴിക്കേലാ. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അച്ഛാ.
നീ ഒന്നും ചെയ്തില്ലല്ലേ. ആ ഒന്നാമന്റെ വീട്ടിൽ പോയിരുന്നു 100 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി. എന്നിട്ട് നീ പുല്ലോളം അകമിച്ചില്ലോടി, പുല്ലോളം അകമിച്ചില്ലോടി. ഞാൻ അത്രേ ധിക്കരിച്ചു പോയതല്ല. നീ എന്റെ മോളായിരുന്നെങ്കിൽ എന്നെ നീ വകവെച്ച. എന്റെ മോൾ വലിയൊരു വീട്ടിലെ കുഞ്ഞിനെ വലയിട്ട് പിടിക്കുന്നല്ലേ ആ വലിയമാനം പറയുന്നത്. അത് നീ എന്നോട് ഈ കേൾപ്പിച്ചു. കയ്യോ കാലോ വളർന്നെന്ന് വെച്ച് ഓറ്റിയെടുത്ത ഈ തന്തക്ക് തന്ന കൂലി. ഞാൻ വല്ലപ്പോഴും അല്ല അവിടെ പോകുന്നില്ല. നീ ഒരിക്കലും പോകരുത്. അത് പറയല്ല. ഇതെന്താണിത്? എന്നാലും അവനും കൊന്നേക്കും. എന്റെ ഭർത്താവിന് സുഖമില്ല. യജമാനൊന്ന് വരണേ. എന്താ സുഖക്കേട്? അറിഞ്ഞുകൂടാ. ശ്വാസം വിടാൻ വയ്യാതെ കിടന്ന് പിടയ്ക്കാണ്. ഒന്നുടനെ വരണം. എപ്പോ തുടങ്ങി? സന്ധ്യ കഴിഞ്ഞു. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും, ഞാൻ അങ്ങ് വരാം. എഴുന്നേറ്റ് നടക്കാൻ വയ്യ. സഹായത്തിന് എനിക്ക് ആരുമില്ല. യജമാനൊന്ന് വരണേ. ശരി, നോക്കൂ. ദേഷ്യം അമുഖത്തിന് ചേർന്നതല്ല കേട്ടോ. ഞാൻ മുഖ്യന്മാരോട് എപ്പോഴും പറയാറുണ്ട്, ദേഷ്യം പാടില്ല, ദേഷ്യം പാടില്ല എന്ന്. പോകട്ടെ, അതിനെന്ത്? ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, കൊല്ലങ്ങൾ അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. കാലചക്രം അതിവേഗം പായും തങ്കമ്മേ. അതല്ല സാറേ, ഞാൻ ഈ പെണ്ണിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവള് പരീക്ഷ എഴുതിയിട്ട് വന്ന് ഇപ്പൊ തോക്കുമെന്നാ പറയുന്നത്. പരീക്ഷ ഇളയിടത്ത് ബസ്സിലിടെ കാറിൽ വിശ്വനാഥ മേനന്റെ കാറിൽ ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിയത് മുതലൊരു കടി മുട്ടയുണ്ട്. ഇനി അദ്ദേഹത്തെ കാണുമ്പോൾ പറയണം. സാറ്, രാപ്പകലില്ലാതെ ഈ മുഖ്യന്മാരുടെ കൂടെ നടക്കുകയല്ലേ. സാറ് വിചാരിച്ച ഈ പെണ്ണിന്റെ ഒരു കൊല്ലം പോകാതെ കഴിക്കാം. ഇതൊക്കെ മൈനർ കേസല്ലേ, പക്ഷെ കുറച്ച് ചിലവ് വരും. സാരമില്ല, കുഞ്ഞ് ഏത് വിഷയത്തിനാണ് മോശം? ഒന്നിനോളം മോശമാണല്ലോ. പരീക്ഷയില്ലേ, ചരിത്രത്തിന് അവൾക്ക് അല്പം സംശയമുണ്ട്. ഇംഗ്ലീഷിന് കുറച്ച് മാർക്ക് കുറയും. പിന്നെ കണക്കിനാണെ ഞങ്ങൾ കുടുംബത്തോടെ മോശമാണ്. അപ്പോൾ ഇനി ഒന്നും ബാക്കിയില്ലല്ലോ തങ്കമ്മേ. സാറ് മനസ്സ് വെച്ചാ ഈ പെണ്ണ് ജയിക്കും. ഓ, അങ്ങനെയൊന്നും പറയണ്ട. ഇത് ഈസി മാറ്റർ. പക്ഷെ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നേനെ. എങ്ങനെ? വിശ്വനാഥ മേനോൻ പ്രകാർ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ബസ്സിൽ പോകണം. ബസ്സിൽ പോകണം? പോകാം. ആകട്ടെ, ഒരു 10 rupees തങ്കമ്മേ. ബസ് ടിക്കറ്റിലേക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ കൊണ്ടുപോയി കാര്യം സാധിക്കണം. ഓ യെസ്, ഇതിന് പുറമേ ഒരു 25 rupees കൂടി ചിലവുണ്ട്. അതൊക്കെ തങ്കമ്മയോട് ചോദിക്കാൻ പറ്റുമോ? അല്ല സാറിനെ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, പക്ഷെ പെണ്ണ് ജയിക്കണം. ഓ, ഞാൻ ജയിച്ചു. അപ്പഴേ സാറേ, ഒരു കാര്യം കേട്ടല്ലോ. എന്താ തങ്കമ്മേ? സാറ് ആ ലൂസിയെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾ കുറച്ച് ലവിലാണ്. ആറമ്മ കൊണ്ടുപോകാതിരുന്നാ കൊള്ളാം. തങ്കമ്മേ, എന്ത് പറഞ്ഞത് തങ്കമ്മേ? ചിലതെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാ. എന്റെ ലൂസി, നീ എന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ ലൂസി കണ്ടു കളയാം. സാറേ,
ഞാനൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. വിശേഷിച്ച് ഇതൊക്കെ നല്ല സുഖമില്ല. ഒന്ന് വീട്ടിലോളം. സുഖമില്ലേ? ഇല്ല, ഞാനങ്ങ് വരാം. വരൂ. എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല ജി, ചേട്ടന്റെ പരിഭ്രമമാണ്. അവൾ അങ്ങനെയൊക്കെ പറയും, നെഞ്ചിലെപ്പോഴും വേദനയാണെന്ന പരാതിയാണ്. എന്തായാലും കുമാരൻ വന്ന് വിളിച്ചത് നന്നായി. സീതേ, ഞാൻ മരുന്ന് കൊടുത്തയക്കാം, കറക്റ്റായിട്ട് കുടിക്കണം കേട്ടോ. സുഖക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ ഡോക്ടർമാർ തീരുമാനിച്ചോളാം. പേഷ്യന്റ് ബി പി എടുക്കണം. യെസ് ഡോക്ടർ. ആ ലൂസിയോട് തിയേറ്റർ റെഡിയാക്കാൻ പറയൂ. യെസ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇതെന്ത്, എന്ത് സംഭവിച്ചു? ഓ, ഇന്നലെ രാത്രി ഒരു അർജന്റ് കേസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോകുകയായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുറകുവശത്തുള്ള വഴിയിൽ വെച്ച് രണ്ട് മൂന്ന് റൗഡികൾ ചേർന്ന് എന്നെ ആക്രമിച്ചു. ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലോ? യെസ്. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. എത്ര മണിയായി കാണും? ഒരു 12 കഴിഞ്ഞാണ്. എന്താ, ഞാൻ ഇന്നലെ സിനിമ കഴിഞ്ഞ് ആ വഴിക്ക് വരുമ്പോൾ നമ്മുടെ കേശവനും മറ്റു ചിലരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അയാളൊന്ന് പരുങ്ങി. ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. ആ, ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീയെ അയച്ചത് മിസ്റ്റർ കേശവൻ. ഇപ്പോൾ കായ് കച്ചവടം തുടങ്ങിയല്ലേ? കച്ചവടമൊന്നുമില്ല ഡോക്ടർ. അല്ലല്ല, നമ്മുടെ മൂന്നാമത്തെ ഈയിടെയായിട്ട് നേന്ത്രക്കായ എന്ന് വെച്ച വലിയൊരു ജാക്കൂൾ ഗർഭിണി അല്ലേ? എന്നോട് മെഡിക്കൽ മനുഷ്യർ എപ്പോഴും പറയാറുണ്ട് നേന്ത്രക്കായയുടെ തൊലിയിൽ പോലും വൈറ്റമിൻ ഉണ്ടെന്ന്. ഇവിടെ എന്ത് വൈറ്റമിൻ, ആസാമിൽ വാഴ പോലും വൈറ്റമിൻ അല്ലേ? ഭാരമാണെങ്കിൽ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. അത് വേണ്ട കേശവൻ, കേശവൻ ദാരിദ്ര്യവാസി. ഡോക്ടറിന്റെ ഉണ്ടോ? വലിയ മണ്ണോട് ഞാൻ ചെന്ന് പറയാം. അത് വേണ്ട, ഈ കമ്പൗണ്ടർ കേശവൻ എവിടെ കയറി ചെല്ലാന് ഫ്രീ പാസാ. എന്നാ തന്നേര്? ആഹാ, അതിനല്ല കാശ് കൊടുത്ത് മേടിച്ച് ഇവിടെ തരാനല്ല, അവിടെ കൊടുക്കാനാ. ശങ്കര, ആരായപ്പോ അവിടെ സംസാരിച്ചത്? ആ കമ്പൗണ്ടർ കേശവനാ. ഹേമാനോട് ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞിട്ടും അവനങ്ങ് കേറിപ്പോയി. അവർക്കൊക്കെ ഇപ്പോൾ ഇവിടെ വലിയ സ്വാതന്ത്ര്യമല്ലേ? എന്താ ഇതെല്ലാം? വെറും കയ്യോട് ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചാണ്. കേശവനൊരു സങ്കടമുണ്ട്. എന്താ? കമ്പൗണ്ടർ കൗണ്ടറിൽ ഇരിക്കണ്ടെന്ന് വിലക്കിയിരിക്കുകയാണ്. നമ്മുടെ ആത്മഹത്യോ? അത് കേശവന് സങ്കടമില്ല, അവിടുത്തോടുള്ള വെല്ലുവിളിയാണെന്നാ തോന്നുന്നത്. നാളെ മുതൽ അവിടുത്തെ അനന്തരവൻ കമ്പൗണ്ടർ കൗണ്ടറിൽ ഇരിക്കാൻ ഉത്തരവാണ്. ശരി കേശവൻ, വയ്ക്കോ. ഇപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി സമയം വന്നു. അല്ല, പിന്നെ ആർഎംഒ പറഞ്ഞിട്ട് വന്നതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റൻഡ് ചെയ്യാൻ. ഓഹോ, നമ്മൾ അറിഞ്ഞില്ലേ ഓപ്പറേഷൻ തിയേറ്ററിലും ലോഹ്യക്കാർ വേണമെന്ന്. സിസ്റ്റർ, ബ്ലഡ് പ്രഷർ നോക്കി. 128. ലൂസിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരാൻ പറയൂ. തിയേറ്ററിലേക്ക് ഞാൻ വരാം ഡോക്ടർ. സിസ്റ്റർ പറയുന്നതനുസരിച്ച്. ഡോക്ടർക്ക് എന്നോട് പണക്കമായിരിക്കും. മനസ്സിലായില്ല. ഞാൻ ഡോക്ടറെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരോടോ പറഞ്ഞതായി കേട്ടു. ഞാൻ പറഞ്ഞെന്നോ? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. നേഴ്സ് ഇത്തരം കാര്യങ്ങൾ എന്നോട് പറയരുത്. ഡോക്ടർ പറഞ്ഞതല്ല. പിന്നെ
എനിക്കങ്ങനെ തോന്നി. ആ എനിക്കത് തോന്നിയില്ല. എന്താ പറയുന്നത്? ഡോക്ടർ ഇവിടെ വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. അതുകൊണ്ട് ആളുകൾ പലതും പറയുന്നു. എന്താ പറയുന്നത്? ഈ ലൂസിയുമായി ഡോക്ടർ അടുത്ത് വരുന്നു. ആളുകൾ പറയുന്നു, ആളുകൾ പറയുന്നു പറഞ്ഞ് ഇങ്ങോട്ട് കയറി ഒന്നും പറയണ്ട. അത്രയ്ക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനൊന്നുമല്ല ഞാൻ. ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ വരുന്നില്ല ഡോക്ടർ, വേറെ ആരെയെങ്കിലും. ഇവിടെ അപവാദം പറയാൻ ആളുകളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ആരൊക്കെയാണ് വേണ്ടതെന്ന് അത് ചെയ്യുന്ന ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. ദിവസവും ഞാൻ കുത്തുവാക്കുകൾ കേൾക്കുന്നു ഡോക്ടർ. കേൾക്കണം, മെഡിസിൻ സഹനശക്തിയുടെ മഹനീയ ശാസ്ത്രമാണ്. ആ ബോധത്തിലേക്ക് വരാത്ത ആരും ആ ശാസ്ത്രം കൈകാര്യം ചെയ്ത് വിജയിക്കുകയില്ല. ആ സഹനശക്തി ഞാൻ നേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ തിയേറ്ററിലേക്ക് വരാൻ വിഷമമുണ്ടോ? ഇല്ല ഡോക്ടർ, ഇല്ല ഡോക്ടർ, ഞാൻ വരാം. ഡോക്ടർ രാജേന്ദ്രൻ റൂമിലുണ്ടോ? ഡോക്ടർ രാജേന്ദ്രനോട് ഇങ്ങോട്ട് വരാൻ പറയും. തിയേറ്ററിലേക്ക് പോയിരിക്കുകയാണ്, ഇന്ന് ഓപ്പറേഷൻ ഉണ്ട്. ഏത് ഓപ്പറേഷൻ? ആ അപ്പൻഡിക്സ് തട്ടമി. നേഴ്സ്, സ്റ്റോറിൽ നിന്നും കോറമിനടുത്ത് എന്റെ വീട്ടിലേക്ക് കൊടുത്തേക്കും, ഉടനെ കൊടുത്തേക്കണം. യെസ് ഡോക്ടർ. രണ്ട് മണിക്കൂറിലൊരിക്കൽ കൊറാമിൻ ഇഞ്ചക്ട് ചെയ്യണം. ഡോക്ടറെ സീനിയർ ഡോക്ടർ അന്വേഷിക്കുന്നു. ഞാൻ പോയിക്കോളാം. ആശുപത്രി നന്നാക്കാനുള്ള ഭാരം ഏറ്റെടുത്തതിന്റെ പാടാണ്. ചോര പിടിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ഇരിക്കണം. നിങ്ങൾ കേശവനെ കൗണ്ടറിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അയാൾ ഒരു കമ്പൗണ്ടർ അല്ലാത്തതുകൊണ്ട് കുറെ അതിര് കവിഞ്ഞു പോകുന്നു. മനസ്സിലായില്ല. മനസ്സിലാകാൻ വേണ്ടിയാണ് ചോദിച്ചത്. അത് ആദ്യം എന്നോട് ചോദിക്കേണ്ടതല്ലായിരുന്നോ? അതെ, ഒരു തെറ്റ് പറ്റിപ്പോയി. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഭാസ്കരനെ വിളിക്കാൻ പറഞ്ഞു. ഉവ്വ്, ഭാസ്കരൻ എന്റെ അനന്തരവനാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കമ്പൗണ്ടർ ഉള്ളപ്പോൾ അറ്റൻഡറെ കമ്പൗണ്ടറാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ ഡോക്ടർ. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടരുത്. ഡോക്ടർ പറയുന്നത് ന്യായമാണല്ലോ അച്ഛാ. നിന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചില്ല. ഡോക്ടർ രാജേന്ദ്രൻ കേശവനെ മാറ്റാൻ പാടില്ല. സോറി ഡോക്ടർ, ഞാനിതിന് കൂട്ടി നിൽക്കുകയില്ല. ഡോക്ടർ, നിങ്ങൾ ഇതിന്റെ ഫലം അനുഭവിക്കും. സാരമില്ല. കൊറാമിന് സ്റ്റോക്കില്ല ഡോക്ടർ. ഇല്ലേ, സ്റ്റോറി നോക്കിയോ? നോക്കി. കമ്പൗണ്ടറോട് ചോദിച്ചോ? കമ്പൗണ്ടറോട് ഹെഡ്മാസ്റ്ററോടും ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്റ്റോറി ഞാൻ കണ്ടതാണല്ലോ. ആ സ്റ്റാഗ്രേജ് തിരഞ്ഞെടുക്കും. കൊറാമിൻ സ്റ്റോറിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങും പറന്നു പോകില്ല ഡോക്ടർ. കൊറാമിൻ കൊടുത്തില്ലെങ്കിൽ ആ രോഗി രക്ഷപ്പെടുകയില്ല ഡോക്ടർ. ആരോഗ്യമില്ലാത്ത ഒരു പേഷ്യന്റ് ആണെന്ന് ഡോക്ടർക്ക് പറഞ്ഞുകൂടെ? ഓപ്പറേഷന് മുമ്പ് തന്നെ അതെല്ലാം ആലോചിക്കേണ്ടതായിരുന്നു.
എല്ലാം എനിക്ക് മനസ്സിലാകുന്നു. എന്നോടുള്ള വിരോധം പാവപ്പെട്ട ആ രോഗിയോട് തീർക്കുകയാണ്. എന്താണത്? വീട്ടിൽ കൊടുക്കാനേ തങ്കമ്മ നഷ്ടം തന്നതാ. അത് നീ തരും. ആ ശരി, അറ്റൻഡർ പോയിക്കോളൂ. വളരെയധികം താല്പര്യത്തോടെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്. പക്ഷെ എന്റെ വരവ് ചിലർക്ക് അസുഖമുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് എന്നൊന്ന് ചിന്തിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഡോക്ടർ, നിരാശനാകരുത്, അങ്ങക്ക് തോൽവി പറ്റുകയില്ല. ഇന്നത്തെ കാര്യം തന്നെ നോക്കൂ, ജയശ്രീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തോൽക്കുമായിരുന്നു എന്ന് മാത്രമല്ല, പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവനും കൂടി നഷ്ടപ്പെടുമായിരുന്നു. നന്മ ചെയ്യുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകില്ല ഡോക്ടർ. അങ്ങ് എല്ലാ രംഗത്തും വിജയിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്താ കീറിയ സാരി ഉടുത്തിരിക്കുന്നത്? അത്ര ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ഇപ്പോഴാ അറിഞ്ഞു തുടങ്ങിയത്. നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. പലതവണ വിചാരിച്ചു, എല്ലാം കൊണ്ടും വിഷമിച്ചിരിക്കുമ്പം ബുദ്ധിമുട്ടിങ്ങണ്ടെന്ന് വെച്ചു. അത് സാരമില്ല, നിനക്ക് രണ്ട് സാരി വാങ്ങി തരാതിരിക്കാൻ തക്ക ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. അയാൾ വന്നതിന് ശേഷം എന്റെ വരുമാനത്തിനല്പം കുറവ് തൊട്ടിട്ടുണ്ട്. അത് ശരിയാണ്, ഇത് വാങ്ങിച്ചോളൂ. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലായി. ആശുപത്രി ഇപ്പൊ അദ്ദേഹത്തിന്റെ ചുമതലയിലാണെന്നാണ് ഭാവം. ഏതായാലും നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. എന്ത് ചെയ്യാം, ഗവൺമെന്റ് നിശ്ചയിച്ചതല്ലേ? പോരെങ്കിൽ കുറെ നാട്ടുകാരും അയാളുടെ പുറകിലുണ്ട്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ആ അലക്സ് സാറിനെ പിടിച്ചാൽ ഇതിനൊരു പോംവഴി ഉണ്ടാക്കും. അയാളെ കൊണ്ട് എന്ത് സാധിക്കും? എത്രയെത്ര മാറ്റങ്ങളും നിയമനങ്ങളും സാധിച്ചു കൊടുക്കുന്നു, നാട്ടുകാരുടെ ശല്യവും അങ്ങേ ഒതുക്കിക്കൊള്ളും. പക്ഷേ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ശത്രുക്കൾ, അതിനെന്ത് ചെയ്യും? തങ്കം ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? അല്ല, അവിടുത്തെ കുട്ടികളുടെ രീതി കണ്ടിട്ട് പറഞ്ഞു പോയതാണ്. അവർ കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഇന്നത്തെ തെറ്റുകൾ അവർ നാളെ തിരുത്തിക്കൊള്ളും. അപ്പോ അലക്സ് സാറിനെ കണ്ടാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കട്ടെ. ചേച്ചി അറിഞ്ഞോ എന്താ ഈ ബഹളം ഉണ്ടാക്കുന്നു? നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഈ വർഷമെങ്കിലും ജയിക്കുമോ? ജയിക്കും. അവള് ജയിക്കുന്ന കാര്യം കുറച്ച് സംശയത്തില്ല. ആ കാര്യവും ഞാൻ അലക്സ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഏതായാലും അയാളോട് എന്നെ ഒന്ന് കാണാൻ പറയൂ.
അക്കരെ 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 കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 മെഴുകി മിനുക്കിയ വെണ്ണക്കല്ലിൻ കൊട്ടാരം വെണ്ണക്കല്ലിൻ കൊട്ടാരം പെണ്ണിലാവാൽ മെഴുകി മിനുക്കിയ വെണ്ണക്കല്ലിൻ കൊട്ടാരം വെണ്ണക്കല്ലിൻ കൊട്ടാരം മധുരമാക്കും മട്ടുപ്പാവിൽ വസന്തമാസം പറന്നു വന്നിട്ടലങ്കരിക്കും കൊട്ടാരത്തിൽ മാരിവില്ലുകൾ മാലകൾ തൂക്കി മധുരമാക്കും മട്ടുപ്പാവിൽ പള്ളിമഞ്ചം തീർക്കുമ്പോൾ വെള്ളമുകിലുകൾ വിരിനീർത്തും വെള്ളമുകിലുകൾ വിരിനീർത്തും പള്ളി വിളക്ക് കൊളുത്തുമ്പോൾ വെള്ളിത്താരം തിരിനീട്ടും വെള്ളിത്താരം തിരിനീട്ടും പള്ളി വിളക്ക് കൊളുത്തുമ്പോൾ വെള്ളിത്താരം തിരിനീട്ടും വെള്ളിത്താരം തിരിനീട്ടും ചേട്ടാ, ഞാൻ കുമാരന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ സീതയ്ക്ക് നല്ല സുഖമില്ല. എന്തായാലും നിനക്കെന്ത്? ജയശ്രീ, നിന്റെ ആശ്രിത വാത്സല്യം അതിൽ കവിഞ്ഞു പോകുന്നു. സീത നിന്റെ സ്നേഹിതയായിരിക്കും, പക്ഷെ ആ കുടുംബം മുഴുവനും എനിക്കെതിരാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛാ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മക്കൾ അച്ഛന്റെ ശത്രുക്കളുടെ പാളയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഞാനും സഹിക്കയില്ല. അന്ന് നീ ഡോക്ടർ രാജേന്ദ്രനെ സഹായിക്കാൻ ചെയ്ത ശ്രമം നിന്റെ അച്ഛനെ പരാജയപ്പെടുത്തുന്നതായിരുന്നു. ഒരു രോഗിയെ രക്ഷിക്കാനേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് തെറ്റാണോ അച്ഛ? തെറ്റാണോ എന്ന്, മക്കൾ അച്ഛനെതിരായി തിരിയുന്നത് തെറ്റാണോ എന്ന്, ശത്രുക്കളെ സഹായിക്കുന്നത് തെറ്റാണോ എന്ന്, നിങ്ങൾ അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ലേ? അച്ഛനെ ഞങ്ങൾ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ നീയും ജയയും മാത്രമേ എനിക്ക് ഭൂമിയിലുള്ളൂ. നിന്റെ രോഗം മാറ്റിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം. ഒരുപാട് പേരെ കൊന്നിട്ട് അച്ഛൻ എന്നെ രക്ഷിക്കേണ്ട. എന്റെ പാക്കറ്റിൽ കുറയുന്ന ഓരോ പൈസയും നിന്റെ രോഗം വർദ്ധിപ്പിക്കും. എന്റെ ഹൃദയത്തിൽ നീ വേദന ഉണ്ടാക്കരുത്. നമസ്കാരം സാർ. ഹലോ മിസ്റ്റർ അലക്സ്.
സാറിന്റെ സമയം നഷ്ടപ്പെടുത്താതെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തണമെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു. അപ്പോഴുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അല്ല ഈ ആരോഗ്യമന്ത്രിയുടെ അർജന്റായ ഒരു ഫോൺ കോൾ. അത് അറ്റൻഡ് ചെയ്തിട്ട് വരാൻ നേരിട്ട താമസമാണ്. ക്ഷമിക്കണം. വരുന്നു. വേണു സാറിന് തീരെ സുഖമായില്ല അല്ലേ? ഞാൻ അന്വേഷിച്ച് അറിയുന്നുണ്ട്. ഞാൻ വരാം. മിസ്റ്റർ അലക്സ്, ഏറ്റവും ഗൗരവമുള്ള ഒരു സംഗതിയെക്കുറിച്ച് നിങ്ങളോട് എനിക്ക് രഹസ്യമായി സംസാരിക്കാനുണ്ട്. അതിനാണ് വിളിപ്പിച്ചത്. ഇരിക്കണം. ആയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം മാധവ മേനോൻ ഇതുപോലെ തന്നെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി എന്നെ വിളിപ്പിച്ചിരുന്നു. മേനോനോ? അദ്ദേഹം എന്ത് പറഞ്ഞു? വളരെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ തമ്മിലുള്ള ഇരിപ്പിനെ അങ്ങ് പറയാം. ആ സ്ത്രീയുടെ മരണത്തെ തുടർന്ന് പരാതികൾ പലതും അവിടെ ചെന്നിട്ടുണ്ട്. അതെ അതെ, പരാതികൾ പോയിട്ടുണ്ട്, പോകുന്നുമുണ്ട്. മിസ്റ്റർ അലക്സ്, ഈ ആശുപത്രി നേരാമണ്ണം നടക്കരുതെന്നാണ് അവന്മാരുടെ ആഗ്രഹം. അതിനുവേണ്ടി പ്രതിഷേധ യോഗങ്ങൾ കൂടുന്നു, കള്ളപ്പറ്റിച്ച് നയിക്കുന്നു. ഏതായാലും സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്. അതെ, പക്ഷേ ശരിയായ വിവരങ്ങൾ മേനോനെ ധരിപ്പിക്കുവാൻ മിസ്റ്റർ അലക്സിന് കഴിയും. എനിക്ക് എങ്ങനെയെങ്കിലും സാധിച്ചു തരണം. അത് സാധിക്കാം. സാർഹിതാരും ഭയപ്പെടണ്ട, ഞാൻ മേനോനോട് പറഞ്ഞുകൊള്ളാം. മേനോന്റെ ടാക്സിയിൽ പോകണം. ഞാൻ പോകാം. ഏയ്, അത് വേണ്ട. പിന്നെ എന്റെ ഒരു രോഗിയെ പബ്ലിക് ഹെൽത്ത് ലാബറട്ടറിയിൽ ബ്ലഡ്ടെസ്റ്റിന് അയക്കാം. കാറും പെട്രോൾസിലും എല്ലാം അവർ വഹിക്കും. ഐഡിയ ഭയങ്കര ബുദ്ധി. പക്ഷേ സാർ, പിന്നെയും കുറച്ച് പണം ചിലവാകും എന്നുള്ളതാണ്. ഓ, അതിനെന്താ മിസ്റ്റർ അലക്സ്? കാലം ഇട്ട് കയ്യിലിരിക്കട്ടെ. ഇപ്പോൾ ഇത് മതി. എന്നാൽ ഇനി എപ്പോഴാണ് ഞാൻ പുറപ്പെടേണ്ടത്? ഇന്ന് വൈകുന്നേരം തന്നെ. പിന്നെ മിസ്റ്റർ അലക്സ്, ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായിരിക്കും. അത് എനിക്കറിയാം അയ്യോ സാർ. പരാതിയുടെ ഒരു ഒറ്റ കടലാസ് കണ്ടതും പോലും അവിടെ ബാക്കി കാണാൻ. പരാതി എഴുതിയവനെ പോലും അവിടെ കാണുക. മിസ്റ്റർ കേശവൻ, മിസ്റ്റർ കേശവൻ ഇപ്പോൾ ബക്കറ്റിലായോ മരുന്ന് പകരൻ? അത്രയ്ക്കൊന്നും കളിയാക്കണ്ട സാറേ. ഇവിടുത്തെ ജോലി തിരക്കിന്റെ കൂടുതൽ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അറ്റൻഡർ ജോലി നോക്കേണ്ടതായിട്ട് വന്നു. അത്രമാത്രം അറിഞ്ഞു. ഞാൻ സംഗതിയെല്ലാം അറിഞ്ഞു മിസ്റ്റർ കേശവൻ. പക്ഷേ ഭയപ്പെടേണ്ട, കമ്പൗണ്ടർ പണി വീണ്ടും കിട്ടുവാൻ എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ? എനിക്ക് ആ കമ്പൗണ്ടറെ എനിക്ക് ആ കമ്പൗണ്ടർ ഉദ്യോഗം വാങ്ങിച്ചു തരണം. ഈസി മാറ്റർ, ഒരു 10 rupees. മിസ്റ്റർ കേശവൻ, ഒരു 10 rupees? സാറേ, എന്റെ രൂപയില്ല, ശമ്പളം കിട്ടുന്ന തരാ. മിസ്റ്റർ കേശവൻ, ഒരു 5 rupees ചേഞ്ച് എടുക്കാനുണ്ടോ? 5 rupees ചേഞ്ച്. ആ മരുന്ന് മേടിക്കാനേ എന്റെ അടുക്കൽ ഒരാൾ 5 രൂപ അടച്ചില്ല. സാറേ, എന്റെ രൂപ 2 ദിവസം തിരിച്ചു തരാം. ആള് മോശമില്ലല്ലോ. ആ സ്വാമി പോലും കേശവനെ ആരും പറ്റിച്ചിട്ടില്ലതയോ? രൂപ എടുക്കാം, രൂപ എടുക്കാം. ശ്രദ്ധിക്കണം. മറ്റന്നാളെ തരാം. അപ്പഴേ കേശവൻ അല്പം മോശമാ. രൂപ എടുക്കാൻ 8 രൂപ. മന്ത്രിമാർ പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്താണിതെല്ലാം? ലൂസി, 5 രൂപ കടം ചോദിച്ചു. അപ്പാവം കൊടുക്കാത്തുള്ള ബഹളമാണ്. അയ്യോ, ഇമ്മാതിരി പണിയുണ്ട് കയ്യില്? 5 രൂപ മേടിച്ചിട്ട് 3 രൂപയുള്ള ബാക്കിട. ലൂസി, എങ്ങോട്ട് പോകുന്നു? എന്റെ ഡ്യൂട്ടി തീർന്നു, ഞാൻ പോകുന്നു. ഞാനും വരികയാണല്ലോ ലൂസി. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ടെ. കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണ് എന്റെ നീരാട്ട്. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണ് എന്റെ നീരാട്ട്, കണ്ണീരിലാണ് എന്റെ നീരാട്ട്. അയ്യേ, അപ്പനും അമ്മയ്ക്കും 1000 വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം,
പൈലത്തുകാർക്കൊക്കെ 50 വീതം അച്ചാരം നൽകിയിട്ട് കല്യാണം. അപ്പനും അമ്മയ്ക്കും 1000 വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, പൈലത്തുകാർക്കൊക്കെ 50 വീതം അച്ചാരം നൽകിയിട്ട് കല്യാണം. നടക്കും നടക്കും. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണെൻ്റെ നീരാട്ട്, കണ്ണീരിലാണെൻ്റെ നീരാട്ട്. അസമിൽ ഞാൻ പോയ ദാരിക്ക് വേണ്ടി, കശങ്ങു വാരിയ ദാരിക്ക് വേണ്ടി, വട്ടിക്ക് നൽകിയ സമ്പാദ്യമൊക്കെയും ചിട്ടിയിൽ കൊണ്ടിട്ട ദാരിക്ക് വേണ്ടി. അസമിൽ ഞാൻ പോയ ദാരിക്ക് വേണ്ടി, കശങ്ങു വാരിയ ദാരിക്ക് വേണ്ടി, വട്ടിക്ക് നൽകിയ സമ്പാദ്യമൊക്കെയും ചിട്ടിയിൽ കൊണ്ടിട്ട ദാരിക്ക് വേണ്ടി. പോണം മിസ്റ്റർ. കെളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണെൻ്റെ നീരാട്ട്, കണ്ണീരിലാണെൻ്റെ നീരാട്ട്. നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കണ്ട. നിക്കണ്ട നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ടം പൂശിയ കിന്നരവാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട. എന്റെ കരളല്ലേ, പോടോ പോടോ ചീ പോടോ. അങ്ങോട്ട് പോയാൽ ചിലർക്ക് ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. കൂടെ വല്ലവരും മരുന്നിൽ വിരോധമുണ്ടോ? എനിക്ക് വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. സ്വാതന്ത്ര്യം അനുവദിച്ചാലോ? വിളിക്കുകയല്ല, കൊണ്ടുപോകും. ഡോക്ടറുടെ കൂടെ വരാൻ അച്ഛൻ എനിക്ക് സമ്മതം തന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം എതിർത്തു, പിന്നെ സമ്മതിച്ചു. ഡോക്ടർ അനുവദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിവേ ഇറ്റ് ഇസ് ഫൈൻ. സീത, ഇങ്ങനെ ശരീരം ഇളകി ജോലി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ജയ, എനിക്കിപ്പോൾ നല്ല സുഖമുണ്ട്. അത് വിചാരിക്കരുത്, സുഖം തോന്നും. എന്നാലും കുറെ ദിവസങ്ങൾ കൂടി നല്ലതുപോലെ വിശ്രമിക്കണം. പറയുന്നത് കേക്ക് സീതെ. ശരി, അങ്ങനെ തന്നെ ആകട്ടെ ജയ. ആ സീതെ, ഞാനും ഡോക്ടർ രാജേന്ദ്രനും കിഴക്ക് മലയാടി വാരങ്ങളിലേക്ക് പോവുകയാണ്. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്തിനു പോകുന്നു? അവിടെ ഒരു വല്ലാത്ത പനി പടർന്നു പിടിച്ചിരിക്കുന്നു, ഒട്ടേറെ ജനങ്ങൾ മരിച്ചു. പബ്ലിക് ഹെൽത്തുകാരെ സഹായിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. എന്ന് തിരിച്ചു വരും? അത് നിശ്ചയം പറയാൻ വയ്യ. നിങ്ങൾ വിജയം മരിച്ചിങ്ങെത്തുമ്പോൾ എതിരേൽക്കാൻ എല്ലാവരുടെയും മുൻപിൽ ഞാനും കാണും. സീതേ, സീതേ, ഇങ്ങനെ നടക്കുന്നത്? പൂക്കളും നല്ല കാറ്റുമുള്ള സ്ഥലം നോക്കി നടന്നു നടന്ന് ഇവിടെ എത്തിയതാ. ഇരിക്കാം. വേണ്ട, ഏതോ ഒരു പ്രേരണ ഉണ്ട്. ഞാൻ അറിയാതെ ഇങ്ങ് വന്നു പോയതാണ്. അതിരിക്കട്ടെ, അസുഖമെല്ലാം മാറി. ഇതറിയാനാണോ നടന്നിങ്ങോട്ട് വന്നത്? ഇപ്പോൾ സുഖമുണ്ട്. അങ്ങോട്ട് വരാനും ഒന്ന് കാണാനും ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു.
എത്ര നാൾ ഞാൻ ഇങ്ങനെ കഴിയും? ഞാൻ നിസ്സഹായനായി പോയി. അന്ന് വേദനിക്കരുത്. ഈ മുഖത്ത് വിഷാദത്തിന്റെ ചായ പോലും കാണാൻ എനിക്ക് കഴിവില്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ ചിരിക്കുന്നത്, ഞാൻ ഉന്മേഷം ഭാവിക്കുന്നത്. പക്ഷേ എല്ലാം ഞാൻ സഹിച്ചുകൊള്ളാം, മനസ്സ് ക്ഷീണിപ്പിക്കരുത്. എത്ര കാലം ഈ ഉന്മേഷം കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. സീതെ, നിന്നെ ഒരു നല്ല നിലയിൽ കണ്ടിട്ട്. വേണ്ട, അങ്ങില്ലാതെ ഒരു ഭാവി എനിക്ക് വേണ്ട. സീതെ, നീ കരയുന്നത് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? ഇല്ല, ഞാൻ പോകുന്നു. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. അത്ര ദൂരം തനിയെ പോകണ്ട, ഞാനും വരാം. വേണ്ട സീതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാനും വരും. വേണു ഇവിടെ പോയി, അവന്റെ മുറിയിൽ കാണുന്നില്ലല്ലോ. കുഞ്ഞ് പുറത്തെങ്ങോ പോയി? പുറത്തേക്ക് പോയ? അവൻ വെളിയിലിറങ്ങി നടക്കണമെന്ന് തുടങ്ങിയോ? എന്നിട്ട് നീ അവൻ നോക്കിക്കൊണ്ടുവന്നു അല്ലേ? നിങ്ങൾക്ക് എന്തിനാണ് അവിടെ? Thank you.
കേശവൻ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അതായിരിക്കും ഈ വാർഡ് തോറും ഇങ്ങനെ അലഞ്ഞിട്ട് നടക്കുന്നില്ല. മീനു പറഞ്ഞതാണ്. അത്രേ സാറേ, എന്റെ കാര്യത്തെ പറ്റി വല്ലതും പറഞ്ഞു. ഓ മിസ്റ്റർ കേശവൻ, ആ കാറിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഒരു തലപൊളിപ്പെൻ തലവേദന. അപ്പൊ പല പോലീസുകാരുടെ കയ്യോ കാലോ മുട്ടിതാണോ സാറേ? അയ്യോ, പോലീസുകാർക്ക് എന്നെ കുറിച്ച് എന്ത് ബഹുമാനമാണെന്നോ? തല അനക്കാൻ വയ്യ മിസ്റ്റർ കേശവൻ. ആ സാരമല്ല, അഭേദമനക്കാം. ഇവിടെ നല്ല മരുന്നിരിപ്പുണ്ട്. ഉണ്ടോ? ആ, ഉടനെ ഫെറ്റ്. എന്നാൽ അവനെ ഇങ്ങോട്ട് എടുത്താട്ടെ. ആ, എന്നാ ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. പോട്ടെ പോട്ടെ. കുട്ടി ജയിച്ചു അല്ലേ? മാർക്ക് വളരെ മോശമായിരുന്നു. പേപ്പർ എടുത്ത് നോക്കി, ഞാൻ തന്നെ അങ്ങ് മാർക്ക് ഇട്ടു. തോറ്റോ? പേപ്പർ മാറിപ്പോയോ? ഞാൻ അറിയത്തില്ലയോ മുഖ്യനോട് എല്ലാ ഇടപാടുകളും പറഞ്ഞ് നിർബന്ധം പാവമല്ലേ, ഞാൻ കൊടുത്തു. ഇത് കഴിക്കാട്ടെ. തലവേദിക്ക് മരുന്നല്ലേ? ആ, ഇത് ഉടനെ പറ്റല്ലേ ഇവനങ്ങ്. എന്നാലേ ഇവനങ്ങ് പെരുമാറിക്കൊള്ളേ. ഡോക്ടറുണ്ടോ മുറിയിൽ? ആ, എന്തിനാ? അദ്ദേഹത്തിന്റെ കണ്ണാടിക്കാണോ? അദ്ദേഹത്തിന്റെ കണ്ണാടി കൊണ്ടുപോയാലേ അദ്ദേഹം തപ്പും. അല്ല, എനിക്കൊന്ന് കാണണം, മീനുവിന്റെ ആവശ്യമാണ്. ഓ, ചെല്ലെ ചെല്ലെ, കാണാം. വഴിക്കങ്ങ് തട്ടി മീനരുത് കേട്ടോ. ഓ അലക്സ്, കമൺ കമൺ, ഇരിക്കണം. എന്താ തലവേദനയ്ക്ക് ഒരു മരുന്ന് കഴിച്ചപ്പോ കണ്ണിനൊരു മങ്ങല. നിങ്ങളെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പറഞ്ഞ കാര്യം എന്തായി? മേനോനെ കണ്ടോ? മേനോൻ മിസ്റ്റർ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചേ ഉള്ള, നേരിൽ കണ്ടില്ല. കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? അപ്പോൾ തന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിച്ച് ഉടനെ അങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു 10 rupees. ഇക്കാര്യത്തിൽ ഒട്ടും താമസിക്കാൻ പാടില്ല. ഡോക്ടർ രാജേന്ദ്രൻ മടങ്ങി വരാറായി. അയാൾ മടങ്ങി വരുന്നത് ഇങ്ങോട്ടായിരിക്കരുത്. അതെനിക്ക് വലിയ ക്ഷീണമാണ് മിസ് അലക്സ്. ക്ഷീണം? അതെ, എനിക്ക് വലിയ ക്ഷീണമാണത്. ഇക്കാര്യത്തിലായിരിക്കണം നിങ്ങളുടെ സാമർത്ഥ്യം കാണേണ്ടത്. മിസ്റ്റർ അലക്സ്, അയാൾ പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ട്രാൻസ്ഫർ ഓർഡർ അയാൾക്ക് കിട്ടിയിരിക്കണം. എന്താ അലക്സ്? അലക്സ്, അലക്സ്. ഇന്നലത്തേക്കാൾ ആളുകൾ കുറവാണല്ലോ. വരൂ. എന്താ പേര്? കേശൻ. എത്ര വയസ്സായി? 48. കുളിരുണ്ടോ? തല്ല് വേദന? ഓക്കെ. യെസ്, 2 map of pills. യെസ് സാർ. എന്താ പത്മനാഭ, എങ്ങനെയുണ്ട്? ചായണ്ട്. ഇതോടെ ശരിയായി പോയാള്. അസുഖമൊന്നുമില്ല. കെട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം സുഖമായി. അപ്പുറത്ത വാസുവിനും കെട്ടികൾക്കും അതൊക്കെ നല്ല സുഖമായി. നിങ്ങളുടെ അവിടെ ചുറ്റിലും ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. വെരി ഗുഡ്. പക്ഷേ ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്നു എന്നറിഞ്ഞതിലാണ് ഞങ്ങൾക്കെല്ലാം വളരെ പ്രശ്നം. സാരമില്ല പരീത, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസുഖം വരുമ്പോൾ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ ഇനിയും വരാം. ഇപ്പൊ ആർക്കും അസുഖമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്നാലും വരാം. ഡോക്ടർ, അവർ മിഷൻ ഈസ് സക്സസ്ഫുൾ. ഐ എം വെരി ഗ്ലാഡ്. വരണുണ്ട് മണവാളൻ നല്ല വാഗപ്പൂങ്കുലൈ കൊത്ത മണവാട്ടി.
വരണുണ്ട് വരണുണ്ട് മണവാളൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി, വെയിലത്ത് വാടുള്ളേ മണവാട്ടി, നീലമയിലിൻ്റെ പീലിയാൽ മഞ്ഞൾ തരാൻ, വെയിലത്ത് വാടുള്ളേ മണവാട്ടി, നീലമയിലിൻ്റെ പീലിയാൽ മഞ്ഞൾ തരാ, വരണുണ്ട് വരണുണ്ട് മണവാളൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി. പച്ച മഞ്ചാടി കാട്ടിലെ കാറ്റ് വരും, പച്ച മഞ്ചാടി കാട്ടിലെ കാറ്റ് വരും, വഴിക്കൊന്ന് പാടാനാര് വരും, ഒരു വണ്ണാത്തി കിളിപ്പെണ്ണ് പറന്നു വരും, വഴിക്കൊന്ന് പാടാനാര് വരും, ഒരു വണ്ണാത്തി കിളിപ്പെണ്ണ് പറന്നു വരും, വരണുണ്ട് വരണുണ്ട് മണവാളൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി. പല പല കിണാവുകൾ കണ്ടിരിക്കും, അവൻ പല പല കിണാവുകൾ കണ്ടിരിക്കും, അത് കാണുമ്പോൾ മണവാട്ടിക്ക് എന്തു തോന്നും, മണിചുണ്ടത്തൊരു പഴം പാട്ടു തോന്നും, അത് കാണുമ്പോൾ മണവാട്ടിക്ക് എന്തു തോന്നും, മണിചുണ്ടത്തൊരു പഴം പാട്ടു തോന്നും, വരണുണ്ട് വരണുണ്ട് മണവാളൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി, വെയിലത്ത് വാടുള്ളേ മണവാട്ടി, നീലമയിലിൻ്റെ പീലിയാൽ മഞ്ചൽ തരാ, വരണുണ്ട് വരണുണ്ട് മണവാളൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി, വരണുണ്ട് വരണുണ്ട് മണവാളൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി, വരണുണ്ട് വരണുണ്ട് മണവാടൻ, നല്ല വാഗ പൂങ്കുലൈക്കൊത്ത മണവാട്ടി. പോലീസ് ഇവിടെ എന്തിനു എന്നെ അന്വേഷിച്ചു വരികയാണ്? ഞാൻ ഒന്ന് രണ്ട് കേസ് ചികിത്സിച്ചു, അതെല്ലാം കാഞ്ഞു പോയി. പിന്നെ മരുന്ന് കട്ടുവിട്ടെന്നും പറഞ്ഞ് ഒന്ന് രണ്ട് കടലാസുണ്ട്. ഏമാൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ പോലീസുകാരും എന്നെ പിടിച്ചോണ്ട് പോവുകയായിരുന്നു. താൻ ആളെ ചികിത്സിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ താൻ പോയി ജയിലിൽ കിടന്നുകൊള്ളണം. പോലീസ് അന്വേഷണത്തിലുള്ളവരാരും എന്റെ വീട്ടിനകത്ത് കാലുകുത്തരും. ഏമാനെ എന്നെ എന്നെ തന്നെ രക്ഷിക്കാമെന്ന് ഞാൻ ഏറ്റിട്ടില്ല. ഏമാന്റെ പുറകെ ഞാനൊരു നിഴൽ പോലെ നിന്നവനാണെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. തനിക്ക് കാര്യലാഭം ഉണ്ടായത് കൊണ്ട് താൻ നിന്നു. പുറകെ നടക്കുന്നവരെയൊക്കെ കാത്തു സൂക്ഷിക്കാമെന്ന് ഞാൻ കരാർ ചെയ്തിട്ടില്ല. കാര്യം കഴിയുമ്പോ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളുന്ന അത്ര ശരിയല്ല ഏമാൻ. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തു നല്ല പരലോകത്ത് പോലും ഗതി കിട്ടാം. Thank you.
നാദം കേട്ട് വന്നതാണ്. ഈ നാദം നിന്റെ അടുത്ത് വരെ വന്നെത്തിയോ? അതെ, അതെന്നെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇനി വരാൻ പാടില്ല. ഞാൻ ശ്രമിച്ചു, ഇല്ല, എനിക്കിത് സാധിക്കുകയില്ല. ഏതോ ഒരു ശക്തി എന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. സീതേ, ഒരു കാലത്ത് നിശബ്ദമായി ഒരു മൂലയെ കൂടി കടന്നു പോയിരുന്ന നിന്നെ ഞാൻ തന്നെയാണ് എന്നിലേക്ക് അടുപ്പിച്ചത്. എല്ലാം മറന്ന് ഞാൻ എന്റെ ജീവിതം മങ്ങയുടെ കാലത്തിൽ അർപ്പിച്ചു. ആ ഓർമ്മ ഒന്ന് മാത്രമാണ് എന്നെ ഇന്ന് ജീവിപ്പിക്കുന്നത്. അങ്ങത് മറക്കരുത്. മറക്കുകയല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എന്നെ മറക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണെങ്കിൽ. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഈ ജീവിതത്തിൽ എനിക്ക് മറ്റാരെയും സ്നേഹിക്കാനില്ല. എനിക്കിനി കൂട്ടായി ഇതാ ഈ സിത്താർ മാത്രമേ ഉള്ളൂ. എന്നെ വേദനിപ്പിക്കുന്ന വർത്തമാനമാണ്. ആയിരിക്കാം, വേദനിപ്പിക്കുവാൻ വേണ്ടി പറയുകയല്ല. എന്റെ നോവുകൾ അറിയാതെ എന്നെ സന്തോഷിപ്പിക്കുവാൻ ഈ സിത്താറിന് മാത്രമേ കഴിയൂ. അത് വീട്ടിൽ നിന്ന് കൈകളില്ലായിരുന്നുവെങ്കിൽ ആ സിത്താർ എനിക്കൊന്നുമല്ല. ഇതൊന്ന് വായിക്കും. ഒരിക്കൽ കൂടി ആ ഓർമ്മയിൽ എനിക്ക് ആനന്ദിക്കണം. പാടില്ല, നീ പോകൂ. ഒരിക്കലെങ്കിലും പാടില്ല സീതേ, ആ ഓർമ്മകളെ ഇനി വിളിച്ചുണർത്താൻ പാടില്ല. എനിക്ക് വേണ്ടി എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. ഇല്ല, ഞാൻ വായിക്കുകയില്ല, നീ പോകൂ. നാടകം തീർന്നാൽ ശൂന്യമീ വേദിയിൽ നാം
അവിടത്തേക്ക് അറിയാമല്ലോ, ആകെപ്പാട് ഒരു പെങ്ങുഞ്ഞേ ഉള്ളൂ, അതിനെ ഏമാൻ രക്ഷപ്പെടുത്തി തരണം. താൻ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. താൻ തൊഴുതു പിടിച്ച് കരയുമ്പോഴൊക്കെ എനിക്ക് കണ്ടു നിൽക്കാനും സമയമില്ല, മനസ്സിലായോ? എന്റെ പൊണ്ണു മോളെ രക്ഷിക്കാൻ അവിടുന്നേ ഉള്ളൂ. എനിക്ക് ഈ ആശുപത്രിയിൽ തന്റെ മകളെ മാത്രം നോക്കിയാൽ പോരാ, പോണം. നീ ഒന്നും പറയുന്നില്ല. എനിക്കൊന്നുമില്ല. അല്ല, നിനക്ക് വിഷമമുണ്ട്, നീ എല്ലാം മനസ്സിൽ ഉതക്കുക. ഇതാ, ഇത് കുടിക്കണം. കുടിക്കൂ. എന്താ? ഒന്നാമൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. ഓ, വേണുഗോപാൽ സാറിന് സുഖം തന്നെ, വിശേഷം ഒന്നുമില്ല. ഇതാ കുടിക്കൂ. ഡോക്ടർ ഇപ്പൊ വന്നു, ഇന്ന് രാവിലെ വന്നു. ലൂസി, ഞങ്ങൾ ജയിച്ചു ലൂസി. സന്തോഷം. ഡോക്ടർ, നമ്മുടെ സീത ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. സീത? അതെ, വല്ലാത്ത വിഷമത്തിലാണ് ഡോക്ടർ. എന്റെ പൊന്ന് ഡോക്ടർ സാറേ. എന്താണോ, എന്ത് സംഭവിച്ചു? എന്റെ മോള് രണ്ടു മൂന്ന് ദിവസമായി നേരെ സംസാരിച്ചു. എന്റെ മകൾക്ക് എന്താ സംഭവിച്ചു സാറേ? നോക്കാം, പരിഭ്രമിക്കണ്ട, നോക്കാം. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നോക്കണം. സമാധാനമായിരിക്കൂ. എന്റെ മകള്, രാജേന്ദ്രൻ, നിങ്ങൾ സീതയെ കണ്ടോ? കണ്ടു. അല്പ സീരിയസ് ആണ്, വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും സ്പെഷ്യൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. സീതയുടെ കാര്യത്തിൽ നിങ്ങൾ തന്നെ നേരിട്ടിടപെടണം. വേണു, സീത ഡോക്ടറുടെ പേഷ്യന്റാണ്. ഞാൻ ആ കുട്ടിയെ പരിശോധിക്കുന്നതും ചികിത്സിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. സീതയെ സ്പെഷ്യൽ വാർഡിലേക്ക് മാറ്റിയത് തന്നെ അച്ഛന് രസിച്ചിട്ടില്ല. അച്ഛന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾ ഈ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഒരു രോഗിയോടുള്ള പരിഗണന പാവപ്പെട്ട ആ പെൺകുട്ടിയോട് നിങ്ങൾ കാണിക്കുകയില്ലേ? മറ്റൊരു ഡോക്ടറുടെ ചികിത്സയിലിരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നത് ന്യായമാണോ? വേണു, ന്യായത്തിനും നീതിക്കും അപ്പുറത്ത് മനുഷ്യത്വം കടന്നു ചെല്ലേണ്ടത് ചില മുഹൂർത്തങ്ങളില്ലേ രാജേന്ദ്രൻ? വേണു, വേണു രാജേന്ദ്രൻ. നിങ്ങൾക്കറിഞ്ഞുകൂട, ആ പെൺകുട്ടി ജീവിച്ചിരിക്കേണ്ടത് തളർവാദം ബാധിച്ചു കഴിഞ്ഞ എന്റെ ഹൃദയത്തിന്റെ ആവശ്യമാണ്. വേണു, ഇരിക്കൂ, ഇരിക്കൂ. ഒരു വാഗ്ദത്തം ഞാൻ ചെയ്യാം. ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടം വന്നാൽ അപ്പോൾ മാത്രം ആ കേസിൽ ഞാൻ ഇടപെടാം. മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. അപ്പഴേ നിങ്ങൾ കുറച്ച് മരുന്ന് തരാൻ വേണ്ടി സ്റ്റേഷനിലെ യജമാൻ കാത്തിട്ടിരിക്കുകയാണ്. അപ്പഴേ ഈ മൂന്ന് ഭാര്യമാരെ ഉള്ളവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോരുന്നാ. കൊണ്ടുപോകുന്ന കൊള്ളാം, എന്നെ നേരത്തെ ഇങ്ങ് വിടണം കേട്ടോ. വിടാം, വിടാം, വിടാം. സ്റ്റേഷൻ
കോൺസ്റ്റബിൾ. എന്താ എന്താ കാര്യം സാർ? ലൈസൻസ് ഇല്ലാത്ത ഇയാൾ രണ്ടുപേരെ ചികിത്സിച്ചു, അവർ മരിച്ചു, അതിന് കേസെടുത്തിരിക്കാം. നിങ്ങൾ പോണം. ധോണി നമസ്കാരം. ഡോക്ടർ സാർ നമസ്കാരം. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന കേശവനെ പറ്റി അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. അയാളിവിടെ ഉണ്ട് സാർ. അയാളെ പറ്റിയുള്ള പരാതികളാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. വേദ ഇൻസ്പെക്ടർ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഈ ആളിനെ പറ്റിയാണ് സാർ. ഈ മനുഷ്യൻ മന്ത്രിമാരുടെയും മേലുദ്യോഗസ്ഥന്മാരുടെയും പേരും പറഞ്ഞ് നാടുനീളം നടന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സാർ. പലരും എന്നോട് പരാതി പറഞ്ഞു, പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ചില തെറ്റുകൾ ചെയ്തു പോയെന്നേ ഉള്ളൂ. എന്നാൽ ഇയാൾ എങ്ങനെയല്ല, ഇയാളെ പോലുള്ളവരാണ് നമ്മുടെ ഭരണാധികാരികളെ പറ്റി സാധാരണ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്, അഴിമതി വളർത്തുന്നത്, നാടിനെ പൊട്ടിച്ചുറാക്കുന്നത്. ഉമ്മയാണ്, കള്ളമാണ്, മുഴുവൻ കള്ളമാണ് യജമാനൻ. ഇത് വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. നിങ്ങൾ മിണ്ടാതിരിക്കണം. എന്താ? ഒരു പെട്ടേഷൻ ഉണ്ട് സാറേ. ക്ഷമിക്കണം ഡാക്ടർ, ഒരു നിമിഷം. സാറേ ഞാൻ എന്നാൽ ഇറങ്ങിയിട്ട് വരാം. മട്ടാഞ്ചേരി വരെ അത്യാവശ്യമായിരിക്കുന്നു പോണം. മട്ടാഞ്ചേരി വരെ നിങ്ങൾ അവിടെ നിൽക്കണം. നിങ്ങൾ വിളിച്ചിരിക്കും. ഡാക്ടർ പറഞ്ഞതാണ് കാര്യം. എന്നാൽ ഞാൻ എന്റെ കുറ്റങ്ങൾക്കെല്ലാം എന്നെ ക്ഷമിക്കണം. എന്താ കേശവ? എന്താ എന്റെ പൊന്നു സാറേ, എന്റെ സകല അപരാധങ്ങളും ക്ഷമിക്കണം. എന്താ അപരാധം? ഇതൊന്നും കേശവം മനസ്സിൽ വെച്ചോണ്ട് ചെയ്തതല്ല. രണ്ടുമൂന്ന് ഭാര്യമാരും 10-14 കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ ചെയ്ത ദുഷ്ടതകളാണിതെല്ലാം. ഒരാപത്ത് വന്നപ്പോ പെണ്ണദ്ദേഹത്തിന് വിളിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ പുറങ്കാലു കൊണ്ട് ചവിട്ടി പുറത്താ തള്ളിയത്. ആ സമയത്ത് അവിടുന്ന് വന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്തായിരുന്നായിരിക്കും? കേശവൻ സ്വന്തമായി എന്നോടൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. പിന്നെ ആശുപത്രിയും മരുന്നുകളും അഴിമതി കാണിക്കാനുള്ളതല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ നല്ലത്. കേശവൻ എല്ലാം മനസ്സിലായി. കിട്ടാനുള്ളത് കിട്ടിയപ്പോ മനസ്സിലാകാനുള്ളത് മനസ്സിലായി. കേശവൻ ചെല്ല. അവിടുന്ന് എന്നോട് ക്ഷമിച്ചു പറഞ്ഞില്ലെങ്കിൽ കേശവൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. ഞാൻ മനഃപൂർവ്വം ആർക്കും എതിരല്ല കേശവ. കേശവൻ പോ. നീ എന്തിന് എഴുന്നേറ്റ് നടക്കുന്നു? ജസ്റ്റിന് സ്ട്രെയിൻ കൊടുക്കരുത്. അച്ഛാ, സീതയുടെ സ്ഥിതി എന്താണ്? അതൊരു നിസ്സാരമായ കേസാണ്. അല്ല, നീ എങ്ങനെ തീരുമാനിച്ചു? എന്റെ പേഷ്യന്റാണ്, ആ കേസ് എനിക്കറിയാം. ഞാൻ കേട്ടിടത്തോളം ഫെമറൽ വെയിനിൽ ഒരു ത്രോംബോസിസ് ടെൻഡൻസി ഉണ്ട്. ഫൂളിഷ്! ഫെമറൽ വെയിൻ, ത്രോംബോസിസ്, എന്നിട്ട് പനിയുടെ ഒരു ഛായ പോലുമില്ല. നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ ഒരു ഡോക്ടറാണ്, വേണ്ടത് ഞാൻ തീരുമാനിക്കും. ഞാനൊരു ഡോക്ടറായില്ല, പക്ഷേ കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കുന്ന ഒരു ഡോക്ടറെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മെഡിസിനിൽ വിഡ്ഢിത്തം പറയുന്ന മക്കളെ എനിക്കിഷ്ടമല്ല. ഇത് മെഡിസിന്റെ പ്രശ്നമല്ല, അച്ഛന് സീതയുടെ കാര്യത്തിൽ താല്പര്യമില്ല. താല്പര്യം? ഞാൻ താല്പര്യം കാണിക്കാം. അവളുടെ സഹോദരൻ ഇനിയും പ്രതിഷേധയോഗം കൂടട്ടെ. ആ വിരോധം ഒരു രോഗിയുടെ മേൽ പ്രയോഗിക്കരുത്. അച്ഛന്റെ മകനും ഒരു രോഗിയാണ്. അതെ, എന്റെ മകൻ രോഗിയാണ്. അതിന് അവന്റെ അച്ഛൻ താപ്പകലില്ലാതെ രോഗികളെ ചികിത്സിച്ച് പണമുണ്ടാക്കി അവനെ ശുശ്രൂഷിക്കുന്നുണ്ട്. എന്തിനു ശുശ്രൂഷിക്കുന്നു? നിന്നെ രക്ഷിക്കാൻ. ആ ആഗ്രഹം മറ്റച്ഛന്മാർക്കും കാണുകയില്ലേ? കാണുമായിരിക്കും. ആ പെൺകുട്ടിയെ ഒരു വൈരാഗ്യത്തിന് വേണ്ടി. കാര്യത്തിൽ നിന്റെ അഭിപ്രായം ആവശ്യമില്ല. ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. വേണു, നീ എന്റെ ശത്രുവിന് വേണ്ടി വാദിക്കരുത്. ശത്രുവിനെയും ഒരു ഡോക്ടർ കൊല്ലരുത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചുകൊള്ളാം. എന്നാൽ ഞാൻ ചിലത് തീരുമാനിക്കും. നീ എന്നെ തിരിച്ചറിയിക്കുമല്ലേ വേണ്ടി വന്നാൽ? വേണു.
ഹലോ, യെസ് സ്പീക്കിംഗ്. എന്ത്, എപ്പോ സംഭവിച്ചു? ശരി, ഞാൻ എന്താ വരുന്നു. Yes, immediate operation. Nurse, operation theater ready. Yes, doctor. Attendant, Dr. Rajendranne, udane ingottu varan paru. Doctor. Yes. Valiya doctor vilikkunu. Right. നമ്മുടെ തങ്കം നേഴ്സിനെ ഇന്ദ്രത്തിന്റെ അഭ്യർത്ഥിക്കുന്നതാണ്. ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ വേണം. സീതയുടെ കണ്ടീഷൻ മോശമായിരിക്കുന്നു ഡോക്ടർ. സാരമില്ല ഡോക്ടർ, ഞാൻ ആ കുട്ടിയെ നോക്കാം. ഡോക്ടർ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യണം. അത് വേണ്ട, തങ്കമ്മയെ ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ വേണം. എനിക്ക് കുറെ അസുഖമുണ്ട്. സീതയെ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ, ആ കുട്ടിക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമാണ് ഡോക്ടർ. അതെനിക്കറിയാം. നിങ്ങൾ സമയം കളയണ്ട, വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകണം. അവിടെ തങ്കമ്മ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓപ്പറേഷനിൽ അശ്രദ്ധമൊന്നും കാണിക്കരുത്. മെഡിസിന്റെ മാറസ് നിങ്ങൾ മറക്കരുത്. ഡോക്ടർ, ഞാനൊരു മനുഷ്യനാണ്, മാത്രവുമല്ല അങ്ങേക്ക് മനസ്സിലാകാത്ത ഒരു ഡോക്ടറും കൂടി. നിനക്കെന്താണ് ഒന്ന് കണ്ടു നോക്കൂ. എന്റെ മോളെ, സീത, എന്റെ മുന്നു മോള്, മോളെ, എന്റെ മുന്നു മോള്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭഗവാന്, യമാനോടിരിപ്പുണ്ട്. ഞാനിപ്പോ വിളിച്ചിട്ടുണ്ട്. എന്റെ മോള് ജന്നി വന്നു വരിക്കുന്നു. എന്റെ മോള് ഒന്ന് വന്ന് നോക്കണേക്കണേ. ഓപ്പറേഷൻ നടക്കുകയാണ്. അതവിടുത്തെ കാര്യമാണ്. ഞങ്ങളോട് ഇത്ര കണ്ണിച്ചോരയില്ലാതെ പെരുമാറും. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹെർമാനിപ്പോ വന്നില്ലെങ്കിൽ എന്റെ മോള് രക്ഷപ്പെടില്ല. താൻ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ സമാധാനപ്പെടും. കാൽക്കൽ വീണ് കരഞ്ഞിട്ടും കരുണയില്ലെന്ന് വെച്ച് വന്ന്. ഇത് ആശുപത്രിയല്ല, മനുഷ്യരെ കൊല്ലുന്ന സ്ഥലമാണ്. ഒന്നുമില്ല, നീ എന്തിനൂടെ വന്നു? ഓപ്പറേഷൻ ആർക്കാണ്? സീതയ്ക്ക് വല്ലതും? സീത, രാജേന്ദ്ര, ഓപ്പറേഷൻ സക്സസ് ആണ് ഡോക്ടർ. സക്സസ്ഫുൾ? യെസ്. താങ്ക് യു രാജേന്ദ്ര. സാർ, താറെങ്കിലും ഒന്ന് അവിടം വരെ വരണം. സീതയ്ക്ക് വളരെ കൂടുതലാണ് സാർ, വളരെ കൂടുതലാണ്. അവൾക്ക് ബോധമില്ല സാർ. ഏയ്, സാരമില്ല, ടെമ്പറേച്ചർ അല്പം കൂടിയതുകൊണ്ടാണ്. ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതിരുന്നാൽ എന്റെ അനിയത്തിയുടെ സ്ഥിതി ഇനിയും മോശമാകും സാർ. അപ്പൊ അങ്ങ് ആ കുട്ടിയെ നോക്കിയില്ലേ? അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛൻ അവളുടെ അരികിൽ നിന്ന് കരയുകയാണ് സാർ. ഞാൻ അതൊന്നും നോക്കിയല്ല ചികിത്സിക്കുന്നത്. ഒന്ന് പറയണം സാർ, നിങ്ങൾ വിചാരിച്ചാൽ എന്റെ അനിയത്തെ രക്ഷിക്കാൻ സാധിക്കും. കുമാരൻ പോ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഡോക്ടർ, ആ കുട്ടിക്ക് ഒരു പ്രത്യേകതരം ത്രാംബോസിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
Thrombosis. Yes, doctor. Thrombosis. Then what is your finding, doctor? Fever. Varum pani. Lungs ilpo neerund. Doctor, ഇന്ന് രാവിലെ ഞാൻ ആ കുട്ടിയെ പരിശോധിച്ചതാണ്. ഫാമറൽ വെയിനിൽ ഒരു മെക്കാനിക്കൽ ക്ലോട്ട് സംഭവിക്കുന്നുണ്ട്. ഉടനെ എക്സ്റേ എടുക്കണം. നോൺസെൻസ്. കടക്കിൽ നിന്ന് മനക്കാൻ പാടില്ല. അത് ശരിയല്ല ഡോക്ടർ. ഉടനെ സ്ക്രീൻ ചെയ്യണം. ഇത് സിമ്പിൾ ഫീവർ ആണെന്ന് പറയുന്നത് ഒന്നുകിൽ അറിവുകേട് അല്ലെങ്കിൽ മനഃപൂർവ്വം. യെസ് ഡോക്ടർ. അറിവിന്റെ ഭാഷയിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾ വൈദ്യശാസ്ത്രം എവിടെ നിന്ന് പഠിച്ചു മിസ്റ്റർ? അങ്ങ് പഠിച്ച സ്ഥലത്ത് നിന്ന് തന്നെ. പക്ഷെ ആ ശാസ്ത്രത്തെ അങ്ങ് ഉപയോഗിക്കുന്നത് പോലെ ഉത്തരവാദിത്വമില്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല. ആ വാക്ക് നിങ്ങൾ പിൻവലിക്കും. ഐ ഡു റിപ്പീറ്റ്. ഡോക്ടർ, സീതയ്ക്ക് ഫിറ്റ്സിന്റെ ശക്തി കൂടിയിരിക്കുന്നു. ഡോക്ടർ, ഇനിയും എനിക്ക് നോക്കിയിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആ കേസിൽ ഇടപെടാൻ പോവുകയാണ്. ഡോക്ടർ, നിങ്ങൾ മെഡിസിന്റെ എത്തിക്സ് ലംഘിക്കുന്നു. ഡോക്ടർ, അങ്ങയുടെ മകന് ഞാനൊരു വാക്ക് കൊടുത്തുപോയി. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഇതിൽ ഇടപെടാമെന്ന്. ഇവിടെ ഒരു പ്രതിസന്ധിയുമില്ല. അച്ഛൻ ഇങ്ങനെ ഹൃദയമില്ലാതെ സംസാരിക്കുന്നു. എന്റെ നിഗമനത്തിൽ ഞാൻ ആ കേസിൽ ഇടപെടാൻ പോവുകയാണ്. എന്റെ പൊന്നു ചേട്ടാ,
ഈ കൊച്ചരിച്ചെത്തി വിട്ട് ചേട്ടൻ മരിച്ചോ? അവൻ മരിച്ചതല്ല, അവനെ കൊന്നതാണ്. ഞാനാണ് അവനെ കൊന്നത്. എന്റെ മകൻ മരിക്കാതിരിക്കുന്നതിനു വേണ്ടി ഞാൻ പലരെയും മരണപ്പെടുത്തി. എന്റെ മകന്റെ ജീവന് വേണ്ടി ഞാൻ പല ജീവനും നശിപ്പിച്ചു. എനിക്ക് ഈ ലോകത്തിൽ എന്റെ മകൻ മാത്രമായിരുന്നു ലക്ഷ്യം. എന്റെ കണ്ണിന് മുമ്പിൽ എന്റെ മകനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. മറ്റാരെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല, മറ്റാരെ പറ്റി ഞാൻ ഓർക്കാറില്ല. മറ്റുള്ളവരുടെ ഹൃദയബന്ധവും വികാരങ്ങളും ഞാൻ തീരെ വിലമതിച്ചില്ല. എന്റെ ഹൃദയം മുഴുവനും എന്റെ മകൻ മാത്രമായിരുന്നു. എന്നിട്ടും അവന്റെ ഹൃദയത്തിൽ ഒരു പ്രേമ സാമ്രാജ്യം ഒതുക്കി വെച്ചിരുന്നത് ഞാനത് മുഴുവനും തകർത്തു. ഡോക്ടർ, പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നു. ഡോക്ടർ, ഡോക്ടർ, മരുന്നും മരുന്നും വാങ്ങിക്കാൻ പണമുണ്ടെങ്കിൽ എന്റെ മകന്റെ ജീവൻ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ, ആ വിശ്വാസം എന്നെ അന്ധനാക്കി. ആ അന്ധതയിൽ ഞാനൊരു മനുഷ്യനല്ലാതായി തീർന്നു. എന്റെ തരദാഹത്തിന്റെ മെലിക്കല്ലിൽ ഞാൻ പല ആത്മാവുകളെയും കുരുതി കൊടുത്തു. ഡോക്ടർ, കുരുതി കൊടുത്തു. ഡോക്ടർ, സമാധാനപ്പെടുന്നു. ഡോക്ടർ, 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 ഞാൻ ഡോക്ടറല്ല, ഞാനൊരു ഘാതകനാണ്. ഞാനൊരു കാലദൂതനാണ്. ഞാനൊരു കാവാലികനാണ്. ഡോക്ടർ, വൈദ്യശാസ്ത്രത്തിന് തന്നെ ഞാനൊരു ധൂമകേതുവാണ്. ഡോക്ടർ, ഈ മരിച്ചു കിടക്കുന്നത് എന്റെ മകനല്ല, ഞാനാണ്. ഈ പ്രേതം എന്റെ മകന്റേതല്ല ഡോക്ടർ, എന്റേതാണ്. എന്റെയും എന്റെ മകന്റെയും ജീവൻ ഒന്നായിരുന്നു. ഡോക്ടർ, എനിക്ക് നിങ്ങൾ വാപ്പ് തരണം. നിങ്ങൾ എനിക്ക് വാപ്പ് തരണം. ഒരു ശവശരീരം എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വാപ്പ് തരണം. നിങ്ങൾ എനിക്ക് വാപ്പ് തരുമോ? ഡോക്ടർ, വാപ്പ് തരുമോ? വാപ്പ് തരുമോ? അച്ഛൻ സുഖമുണ്ടോ? മരുന്ന് മുഴുവനും കഴിച്ചല്ലോ. വല്ല കൂടുതലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം, ഞാൻ വരാം. കുട്ടിക്ക് എങ്ങനെ ഇരിക്കുന്നു? ചൂടുവെള്ളത്തിൽ തന്നെയാണോ കുളിപ്പിക്കണേ? അത് എന്നെ ചെയ്യണേ. മരുന്നൊക്കെ കളയാതെ കുളിപ്പിക്കണം കേട്ടോ. അനീസ് നിന്ന് ഡിസ്മിസ് ചെയ്തതിനു ശേഷം വളരെ മാറ്റമുണ്ട്. അദ്ദേഹം മനുഷ്യനായി. പാവപ്പെട്ടവർ എന്ത് കാര്യമാണെന്ന് അറിയാമോ? ഉള്ള പണം മുഴുവനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ഹലോ രാജൻ. ഗുഡ് ഈവനിങ്. ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരികയായിരിക്കുമല്ലേ രാജൻ? ഈ സ്നേഹത്തിന്റെ വില ഞാൻ ദിവസം പ്രതി മനസ്സിലാക്കി വരികയാണ്. ഇപ്പൊ അങ്ങയുടെ കഴിവുകൾ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ലഭിക്കണമെന്നേ ഞങ്ങൾ ആശിച്ചു. സാധിച്ചു.